നമ്മൾ ഇന്നാളുകളിൽ സ്തോത്രം ധ്യാനിച്ചു വരുന്നത് ആ വാക്യത്തിലേക്ക് വീണ്ടും നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20:35 വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തി ഇല്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. 35 വാക്യത്തിൻ്റെ 2 പറയുന്നു, ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. ശബ്ദമുയർത്തിയാട്ടെ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. ആരാ പറഞ്ഞത്? യേശു കർത്താവിൻ്റെ ഒരു കൊട്ടേഷൻ. സ്തോത്രം. ഇതാ അപ്പോസ്തലൻ ആവർത്തിച്ച് പറയുന്നു, വാങ്ങുന്നതിനേക്കാൾ. യേശു വന്നത് വാങ്ങാനല്ല, യേശു നിന്നത് ഗീവിംഗ് പ്ലാറ്റ്ഫോമിലാണ്, യേശു കൊടുക്കുന്ന പ്ലാറ്റ്ഫോമിലാണ് നിന്നത്. ഈ തലമുറയിൽ, സ്തോത്രം, ഈ കരിസ്മാറ്റിക് ന്യൂ ജനറേഷൻ റിവൈവൽ ടൈമിൽ ഏതൊരു ശുശ്രൂഷകനാകട്ടെ, സ്തോത്രം, കഴിഞ്ഞ ആഴ്ച 5,000+ പേർ ഓൺലൈൻ വാച്ച് ചെയ്തു, സ്തോത്രം. അതെ, അതുകൊണ്ട് എനിക്ക് പ്രധാനമായി ആ ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ നോക്കി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, എന്ത് കിട്ടും എന്ന് പറഞ്ഞ സഭയെ കറവപ്പശുവാക്കുന്നതല്ല സുവിശേഷം. സുവിശേഷം എന്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് എങ്ങനെ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കാം എന്ന് പറയുന്നതാണ് സുവിശേഷം. യേശു കർത്താവ് മേടിക്കാനല്ല ഇറങ്ങി വന്നത്. മത്തായി 20:28, മർക്കോസ് 10:45, യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത്, സ്തോത്രം, മനുഷ്യപുത്രൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ നൽകുവാൻ വന്നു. യേശു കർത്താവ് മേടിക്കാനല്ല വന്നത്, കർത്താവ് തന്നെ തന്നെ തരുവാൻ വന്നു. 1 യോഹന്നാൻ 4:9 പറയുന്നു, പിതാവായ ദൈവം യേശുവിനെ നമുക്ക് വേണ്ടി തന്നതിനാൽ ദൈവത്തിന് നമ്മോടുള്ളതായ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന്. തരുന്നവനാണ് കർത്താവ്. തരുന്നവരായതുകൊണ്ട്, ദൈവം പുത്രനെ നമുക്ക് വേണ്ടി തന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ അടിസ്ഥാന നേച്ചർ തന്നെ, ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ തരിക എന്നതായതുകൊണ്ട് കൊടുപ്പാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കുന്നു. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. എന്തുകൊണ്ടാണ് തരിക എന്ന് പറയുന്നത്? തരിക എന്ന് പറയുന്നത് മോഹം ഡിമാൻഡ് ചെയ്യുമ്പോൾ, മോഹം താ താ എന്ന് പറയുമ്പോൾ, സ്നേഹം കൊണ്ടുപോ കൊണ്ടുപോ എന്ന് പറയും. സ്നേഹം തരുമ്പോൾ മോഹം തട്ടിയെടുക്കുന്നു. ഒരിക്കൽ കൂടെ, സ്നേഹം തരുമ്പോൾ മോഹം തട്ടിയെടുക്കുന്നു. സോ ഇന്ന് പകൽക്കാലം നമുക്ക് കേൾക്കാം, ദ ടൈപ്സ് ഓഫ് ഗീവിങ്. ദൈവത്തിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഏത് മെൻറ്റാലിറ്റിയിലാണ് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്? കേൾക്കണം, പണം മാത്രമല്ല ഞാൻ ഡിമാൻഡ് ചെയ്യുന്നത്, അതിലുപരി ഞാൻ നിങ്ങളുടെ ജീവിതത്തെ ഡിമാൻഡ് ചെയ്ത് പറയുകയാണ്. കർത്താവിന് വേണ്ടി നിങ്ങളെ തന്നെ കൊടുത്തൊന്ന് നിന്നേ. നിങ്ങളുടെ ഓരോ ദിവസവും, ഓരോ ശ്വാസവും, ഓരോ ടാലന്റും, സകലതും ഒന്ന് കൊടുത്ത് നിന്ന് നോക്ക്. അത് ഭയങ്കര ചരിത്രമെന്ന് ഞാൻ പറയട്ടെ, ഭയങ്കര ചരിത്രം. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ സന്തോഷ് പ്രധാനോട് പറയുകയായിരുന്നു, 200 ഉള്ളതായ ഒരു പാലസിൽ, ഒരു കൊട്ടാരത്തിൽ പാർത്തതായ ഒരു ദൈവത്തിന്റെ ദാസൻ യൂറോപ്പിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പാലസിൽ പാർത്തത് മതി, ഇത് മുഴുവൻ വിറ്റ് പുറക്ക്, ഇത് വിറ്റ് മുഴുവൻ പൈസയും മറ്റു ശുശ്രൂഷകൾക്ക് കൊടുക്ക്, എന്നിട്ട് നീ ആഫ്രിക്കയിൽ പോ. സന്തോഷ് പ്രഭു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല. സ്തോത്രം, മിനിറ്റി നോക്കണം. അദ്ദേഹം ആഫ്രിക്കയിൽ കടന്നുപോയി, ഭയങ്കര ഒരു ചരിത്രമായി തീർന്നു. യേശു ഈ ലോകത്തിൽ ഇറങ്ങി നിന്നു, സകലതും വിട്ട് സ്വന്തം ജീവനെ തന്നു, സ്വന്തം രക്തത്തെ തന്നു, ഇനി തരാൻ ഒന്നുമില്ല എന്ന ക്രമത്തിൽ ക്രൂശിൽ അവൻ തൂങ്ങി നിന്നു. അപ്പോസ്തലന്മാരെ സെയിം വേ, ആരുടെയോ പോക്കറ്റ് നോക്കി, ആരുടെയോ ഖജനാവ് നോക്കി തട്ടിയെടുക്കുന്നവല്ല, തരുന്നവനായി ഇറങ്ങി നിന്നെങ്കിൽ ഇന്ന് പകലം നമ്മെ തന്നെ കൊടുക്കുവാനായി അവൻ്റെ കാണിക്കയായി, അവൻ്റെ കാണിക്കയായി, അവൻ്റെ കരത്തിലെ കാണിക്കായി നമ്മെ തന്നെ ഒന്ന് ഇട്ടുകൊടുക്കാം. സ്വവേദ പുസ്തകം പറയുന്നു, മനുഷ്യൻ മുഖത്തെ കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ കാണുന്നു. സോ ഏത് മെന്റാലിറ്റിയിലാണ് ദൈവത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത്? തിരുവചനത്തിൽ പറയുന്നു, എല്ലാവരും ഒരുപോലെയല്ല. സ്തോത്രം, എന്നെ പോലെയല്ല നിങ്ങൾ, കയ്യനെ പോലെയല്ല ഹാബേൽ, ഇസ്മായിലെ പോലെയല്ല ഇസഹാക്ക്,
യേശുവിനെ പോലെയല്ല യാക്കോബ്. അടുത്തിരിക്കുന്ന ഒരു തൊട്ട് പറഞ്ഞാട്ടെ, നിങ്ങളെപ്പോലെയല്ല ഞാൻ. പെട്ടെന്ന് പറഞ്ഞാട്ടെ, നിങ്ങളെപ്പോലെയല്ല ഞാൻ, നിങ്ങളെപ്പോലെയല്ല ഞാൻ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, പല മെന്റാലിറ്റിയിലാണ് പലർ കൊടുക്കുന്നത്. പല മെന്റാലിറ്റിയിലാണ്, ചിലത് നല്ലതായി കൊടുത്തു, ചിലത് മോശമായി കൊടുത്തു, ചിലർ ദുർമോഹികളായി കൊടുത്തു, ചിലർ കർത്താവിനെ സ്തോത്രം കർത്താവിന്റെ പ്രമാണം അനുസരിച്ച് കൊടുത്തു. നമ്പർ വൺ, ചെറുത് കൊടുത്ത് വലിയ പ്രശംസ. ഒന്നാമത്തെ അതെ ഗീവിങ് ഞാൻ പറയട്ടെ, ഒന്നാമതായി ദൈവത്തിനായി ഒരു അമ്മച്ച് കൊടുക്കുകയാണ്. ചെറുതാണ് അവൾ കൊടുത്തത്, പക്ഷേ സ്തോത്രം അവൾക്ക് ലഭിച്ചതായ പ്രശംസ വലുതാണ്. സ്തോത്രം, ലിറ്റിൽ ബട്ട് എ ബിഗ് ഗീവർ, ലിറ്റിൽ ബട്ട് ബിഗ് ഗീവർ. മർക്കോസ് സുവിശേഷം 12:42 മുതൽ 44 വരെയുള്ള വാക്യം, മർക്കോസ് 12:42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു കർത്താവ് ദേവാലയത്തിൽ ഇതാ കടന്നുപോയി. അപ്പോൾ ഇതാ ഒരു വിധവ വരികയാണ്, ഒരു വിധവ. എല്ലാവരും പറഞ്ഞാട്ടെ, വിധവ. സ്തോത്രം, ഒരു വിധവ വരികയാണ്. അവൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്, ദരിദ്രയായ വിധവ. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ആ 2 കാശിട്ട വിധവയെ നോക്കി പറയുന്നു, ഭണ്ണാരത്തിൽ ഇട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സഹോദരങ്ങളെ, ദരിദ്രയായ വിധവയെ യേശു നന്നായിട്ട് അങ്ങ് നോക്കി, അവളെ സ്തോത്ര കാഴ്ചയും കർത്താവ് നോക്കി. ഓ കമാണ്, അതിനും ആരും സ്തോത്രം പറഞ്ഞില്ല. യേശു നിന്റെ പാട്ട് മാത്രമല്ല കേൾക്കുന്നേ, യേശു നിന്റെ ആരാധനയും ബഹളവും മാത്രമല്ല ശ്രദ്ധിക്കുന്നത്. അടുത്തിരിക്കും നോക്കി പറഞ്ഞാട്ടെ, നമ്മുടെ ദേശാംശവും സ്തോത്രക്കാഴ്ച യേശു ശ്രദ്ധിക്കുന്നു എന്ന് പറ മുഖത്ത് നോക്കി പറ. ഓ പോയി പോയി, ഹല്ലേലൂയ, യേശു നമ്മുടെ ദേശാംശവും സ്തോത്രക്ക, നിന്റെ കയ്യിൽ എന്തിരിക്കുന്നു എന്ന് കൂടെ കർത്താവ് നോക്കുന്നു. ഒരു ദൈവദാസിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ആ മീറ്റിംഗ് ഭയങ്കര ഉണർവായിരുന്നു. ഉടനെ ആ ദൈവദാസൻ പറഞ്ഞു, റിയലി, നല്ല ഉണർവായിരുന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രക്കാഴ്ച പാത്രം നോക്കിയാൽ അറിയാം അത് ഉണർവായിരുന്നോ എന്ന്. ആർക്ക് മനസ്സിലായില്ലല്ലോ, ഉണർവാണെങ്കിൽ സ്തോത്രക്കാഴ്ച പാത്രത്തിലും അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. 2 കാശിട്ട വിധവ, 2 കാശിട്ട വിധവ, ആ വിധവ സ്തോത്രം യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അതെ, ദേവാലയത്തിൽ കടന്നു വന്നു. ഞാൻ പറയട്ടെ, ചിലപ്പോൾ ചില മന്ത്രിമാരുടെ ഓഫീസുകളിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ചില ഫയലുകളെ പുറത്തിങ്ങനെ ചുവന്ന മഷി കൊണ്ട് എഴുതി വിടാറുണ്ട്, അർജൻറ്റ്. ചില ഫയലുകളിൽ എഴുതി വിടാറുണ്ട്, അർജൻറ്റ്. ഇതുപോലെ രാജാദി രാജാവും കർത്താദി കർത്താവുമായ യേശു കർത്താവിൻ്റെ സ്തോത്രം, അതെ, യേശു കർത്താവിൻ്റെ മുൻപിൽ അർജൻറ്റായി കർത്താവ് പ്രവർത്തിക്കുന്ന 2 കൂട്ടരുണ്ട്. ഒന്ന് വിധവമാര്, മറ്റൊന്ന് അനാഥര്. വളരെ വേഗത്തിൽ കർത്താവ് ഇന്ന് പകലും പ്രവർത്തിക്കുന്ന 2 കൂട്ടർ, ഒന്ന് വിധവമാര്, മറ്റൊന്ന് അനാഥര്. തിരുവനന്തപുരത്ത് തോന്നുന്നു, എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എല്ലാ വാതിലുകൾ അടയുകയാണ്, പലതും ഞാൻ തട്ടി നോക്കി തുറക്കുന്നില്ല, എൻ്റെ സഹായം എവിടെ നിന്ന് വരും, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ ദിവസം മന്ത്രിയും തന്ത്രിയുമല്ല, വേറൊരു കരം, വേറൊരു കരം ആ കയ്യിലേക്ക് സൂക്ഷിച്ച് നോക്ക്, ആണിപ്പഴുത്തുള്ള വേറൊരു കരം നിനക്കായി ചരിക്കുന്ന, ആരോരുമില്ലാത്തവർക്ക് വേണ്ടി, അനാഥർക്കും വിധവമാർക്കും വേണ്ടി ചലിക്കുന്നവനായ കർത്താവ്. യേശു അവളെ നോക്കിയിട്ട് പറയുന്നു, നോക്കിയേ, അവൾ മറ്റാരെക്കാളും ഇട്ടിരിക്കുന്നു. കാര്യം എന്താ, ബാക്കിയുള്ളവർ ഇട്ടിട്ട് അവിടെ പോക്കറ്റിൽ ബാക്കിയുണ്ട്, ബാക്കിയുള്ളവർ ഇട്ടിട്ട് അവിടെ പോക്കറ്റിൽ, അവിടെ അക്കൗണ്ടിൽ, അവിടെ വീട്ടിൽ, ഖജനാവിൽ പിന്നെയും ബാക്കിയുണ്ട്. പക്ഷേ ഈ അമ്മച്ചി ആ ഖജനാവിൽ ഇട്ടിട്ട് പിന്നെ അവർക്കൊന്നുമില്ല. സ്തോത്രം, അവൾക്ക് ലെഫ്റ്റ് ഓവർ ഇല്ലാത്തത് കൊണ്ട് ആ 2 കാശേ ഇട്ടുള്ളൂ, എമൗണ്ട് ചെറുതാണ്. പക്ഷെ അവൾക്കുള്ള ഉപജീവനം മുഴുവൻ അവൾ ഇട്ടപ്പോൾ ആ ലിറ്റിലിനെ നോക്കി യേശു ബിഗ് എന്ന് പറഞ്ഞെങ്കിൽ, ആ ലിറ്റിലിനെ നോക്കി യേശു ബിഗ് എന്ന് പറഞ്ഞെങ്കിൽ, ആ ലിറ്റിലിനെ നോക്കി ബിഗ് എന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ വീണ്ടും പറയും, ആ ലിറ്റിലിനെ നോക്കി, ആ ചെറുതിനെ നോക്കി, ആ ചെറുതിനെ നോക്കി വലുതെന്ന തമ്പുരാൻ പറഞ്ഞെങ്കിൽ, നിനക്ക് വേണ്ടി അല്ലാതെ വേറെ ആർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിപ്പാൻ പോകുന്നത്? സ്തോത്രം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതെ വേറെ ആർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും? ആൻസർ ഹൈ കാണാം. സ്തോത്രം, ഒരു പ്രസംഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ. സഹോദരങ്ങളെ, സ്തോത്രം ചെറുതായിരിക്കാം, പക്ഷേ അത് വലുതായി കണ്ട് മാനിക്കുന്നവനായ ദൈവം. ചെറുതാണ്, പക്ഷേ സ്തോത്രം അത് വലുതായി കണ്ട്. നമ്പർ 2, 2 ഗീവറിലേക്ക് വരണ്ടേ, അതെ, ലുബ്ധമായ ദാനം, സ്റ്റിഞ്ചി ഗീവർ, സ്റ്റിഞ്ചി ഗീവർ.
ആരാ സ്റ്റിഞ്ചി ഗീവർ? കടന്നു വന്നാട്ടെ. ഒന്ന് ശമുവേലിന്റെ പുസ്തകം സ്തോത്രം 15:17-23 വരെ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതാ ശൗൽ രാജാവിനെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അപ്പോഴിതാ കീശിന്റെ മകനായ ശൗൽ ഇസ്രായേലിന് രാജാവായിരിക്കുകയാണ്. അവനെ ദൈവം രാജാവ് ആക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ 18-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കുവാൻ കഴിയും. സ്തോത്രം. ഇങ്ങനെയാണ് പറയുന്നത്, പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ച് നീ ചെന്ന് അമാലേക്കരായ പാപികളെ നിർമൂലമാക്കണം. അപ്പോ പദം നോക്ക്, അമാലേക്കരായ പാപികൾ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, അമാലേക്കരായ പാപികൾ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, അമാലേക്കരായ പാപികൾ. എന്താ അമാലേക്കരായ പാപികൾ? അമാലേക്കരായ ജാതികൾ എന്ന് പറഞ്ഞാൽ പോരെ? തമ്പുരാൻ പറയും, അമാലേക്കരായ പാപികളെ നിർമൂലമാക്കാന് ശൗലിനെ ഞാൻ രാജാവാക്കിയത്. സോ രാജത്വം എന്ന ഓഫീസ് ദൈവം തുറന്നിരിക്കുക. അതുവരെ ന്യായാധിപന്മാരുണ്ടായിരുന്നു, അതുവരെ പുരോഹിതന്മാരുണ്ടായിരുന്നു, അതുവരെ പ്രവാചകന്മാരുണ്ടായിരുന്നു. പക്ഷെ പുതിയൊരു ഓഫീസ് ദൈവം തുറന്നത്, സ്തോത്രം, രാജാക്കന്മാരെ എന്ന് പറയുന്ന പുതിയൊരു ഓഫീസിനെ ദൈവം കൊണ്ടുവന്നേ ഈ അമാലേക്കരാകുന്ന പാപികളെ നിർമ്മലമാക്കാൻ വേണ്ടിയാണ്. പാപി തമ്പുരാനെ, അമാലേക്കരങ്ങ് എന്തിനാ അങ്ങ് കടത്തിവെട്ടി പാപികളെന്ന് വിളിക്കുന്നത്? അതെ, ഈ അമാലേക്കനുണ്ടല്ലോ, ഇവൻ പിന്നിലൂടെ ആക്രമിക്കുന്നവനാണ്, കൂടെ നിന്ന് കുറ്റം പറയുന്നവൻ, കൂടെ നിന്ന് അംഗീകരിക്കാത്തവൻ, കൂടെ നിന്ന് പാരപണിക്കുന്നവൻ, കൂടെ നിന്ന് ചതിക്കുന്നവൻ, അവൻ്റെ പേരാണ് അമാലേക്കൻ. അവൻ പിന്നിലൂടെ ആക്രമിക്കത്തുള്ളൂ. അമാലേക്കനെ നിർമൂലമാക്കുവാൻ ദൈവം രാജാക്കന്മാരെ ഇതാ എഴുന്നേൽപ്പിക്കുകയുണ്ടായി. അവനോട് പറഞ്ഞു, നീ പോയി അമാലേക്കരെ മുഴുവൻ സ്തോത്രം വെട്ടിക്കളയണം, അവൻ്റെ മൃഗങ്ങളോ അവൻ്റെ സാധനങ്ങളോ ഒന്നും നീ വച്ചേക്കരുത്, മുഴുവൻ സാധനങ്ങൾ വെട്ടിക്കളയണം. പക്ഷേ ശൗൽ രാജാവ് അതിൽ അനുസരണക്കേട് കാണിച്ചു. അവൻ സ്തോത്രം യുദ്ധത്തിൽ ജയിച്ചു, ആഗാഗ് എന്ന് പറയുന്നതായ അമാലേക്ക രാജാവിനെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ചരിത്രം നോക്കിയേ, പല രാജ്യങ്ങൾ മറ്റു പല രാജ്യങ്ങളെ കീഴടക്കുമ്പോൾ അതിൻ്റെ രാജാവിനെ യുദ്ധ തടവുകാരനായി പിടിച്ച് അതിൻ്റെ മുൻപിലൂടെ ജയിച്ച രാജ്യം ഗാർഡ് ഓഫ് ഓണർ നടത്താറുണ്ട്, ജയത്തിൻ്റെ ഘോഷയാത്ര നടത്താറുണ്ട്. എന്നിട്ട് ആ രാജാവിനെ കൊന്നുകളയും, തോറ്റ രാജ്യത്തിൻ്റെ രാജാവിനെ കൊന്നുകളയും. സോ ഇതാ ഞാൻ ജയിച്ചു, കണ്ടോ എൻ്റെ കയ്യൂക്കാണ് എന്ന് പറഞ്ഞ് ശൗലിന് തന്നെക്ക് തന്നെ വീമ്പിളക്കുവാൻ തുക്കണം, ഗാർഡ് ഓഫ് ഓണർ സ്വീകരിപ്പാൻ ആഗാഗ് എന്ന് പറയുന്ന ശത്രുവിൻ്റെ രാജ്യത്തെ സ്തോത്രം ജീവനോടെ വെച്ച് അവൻ്റെ മൃഗങ്ങളെയും ജീവനോടെ വെച്ചൊക്കെയാണ്. അർത്ഥം, ദൈവത്തിന് അവൻ മഹത്വം കൊടുത്തില്ല, ദൈവത്തെ അവൻ അനുസരിച്ചില്ല. സഹോദരങ്ങളെ, എഴുതിയിട്ട് കാണാതെ പഠിക്കേണ്ട സെന്റൻസ് പറയും, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾ മാനിക്കുന്നില്ല, മഹത്വം കൊടുക്കുന്നില്ല. ഓ, ഒരിക്കൽ കൂടെ, ദൈവത്തെ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങൾ മഹത്വം കൊടുക്കുന്നില്ല. ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈയടിയുടെ വേഗതയല്ല, നിങ്ങളുടെ ശബ്ദത്തിന്റെ വലിപ്പമല്ല. കണ്ടോ, മൗനമായിരിക്കുന്നത് കണ്ടോ? നിങ്ങളുടെ കൈയടിയുടെ വേഗതയോ ശബ്ദത്തിന്റെ മഹത്വമോ അല്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഒരുത്തോട്ട് പറ, അനുസരണമാണ് മഹത്വം. പെട്ടെന്ന് പറഞ്ഞേ, അനുസരണമാണ് മഹത്വം. സ്റ്റിഞ്ചി ഗീവർ. സ്തോത്രം. അതെ, പിശുക്കനായ സ്തോത്രം, പിശുക്കനായ ശൗല് അവനിതാ മഹത്വം കൊടുത്തില്ല. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ദൈവത്തിന് വ്യസനമായി, ദൈവത്തിന് സങ്കടമായി, ദൈവത്തിന് സങ്കടമായി. ദൈവത്തിന്റെ സങ്കടം എങ്ങനെ കാണാൻ കഴിയും? ദൈവത്തിന്റെ ഹൃദയം വെളിപ്പെടുന്നത് പ്രവാചകനാണ്. അത് പുതിയൊരു കാര്യമാണ്, ദൈവത്തിന്റെ ഹൃദയം വെളിപ്പെടുന്നത് പ്രവാചകനാണ്. പ്രവാചകൻ, ഹീ സപ്പോസ് ടു റെപ്രസെന്റ് ഗോഡ്. പ്രവാചകനാകുന്ന ശമുവേലിനെ നോക്ക്, 1 ശമുവേലിന്റെ പുസ്തകം 15:11 വായിക്കുമ്പോൾ, സ്തോത്രം, അന്ന് രാത്രി മുഴുവൻ ശമുവേൽ ഉറങ്ങി എന്നല്ല ബൈബിൾ പറയുന്നത്, രാത്രി മുഴുവൻ ശമുവേൽ കരഞ്ഞു. 23-ാം വാക്യം പറയുന്നു, സ്തോത്രം, യവനെ രാജാവായി വായിച്ചതിൽ ദൈവത്തിന് മനസ്താപം തോന്നി. ദൈവം പറഞ്ഞു, വേണ്ടായിരുന്നു, ഈ മഹത്വം തരാത്തവനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഒരു പ്രയോജനമില്ല, ഇവൻ എന്നെ അനുസരിക്കുന്നില്ല, ഇവൻ എന്നെ മഹത്വം തരുന്നില്ല. നീ ദൈവത്തിന് അവൻ അർഹിക്കുന്നതായ മഹത്വം കൊടുത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം കരയുകയാണ്. സഹോദരങ്ങളെ, അന്ന് ശമുവേൽ കരഞ്ഞുവെങ്കിൽ പിതാവായി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇന്ന് പുത്രനായി യേശു കർത്താവ് കരയുകയാണ്. അവൻ ആഗ്രഹിക്കുന്ന മഹത്വം നീ കൊടുക്കണം. എങ്ങനെയാണ് നീ ദൈവത്തിന് മഹത്വം കൊടുത്തതെന്ന്? കുറച്ച് ശബ്ദമോ കീബോർഡിൻ്റെ താളമോ സ്പെഷ്യൽ പ്രാസംഗനോ അല്ല, അനുസരണമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. അനുസരിക്കുന്ന ജനം ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. വേദപുസ്തകം പറയുന്നു, അടുത്ത 28-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, അനുസരിക്കാത്തവനെ ദൈവം വച്ചില്ല,
എപ്പോഴാണോ അനുസരണത്തിൻ്റെ ട്രാക്ക് തെറ്റിയത്, രാജാതി രാജാവിൻ്റെ മാസ്റ്റർ കമ്പ്യൂട്ടറിൽ രാജാവിനെ ഡിസ്മിസ് ചെയ്യുന്നതായ ഒരു ഓർഡർ പുറപ്പെട്ടു. ഒരു ഡിസ്മിസ്, സസ്പെൻഷൻ അല്ല, ഒരു ഡിസ്മിസ്. ഇങ്ങനെയാണ് പറഞ്ഞത്, നിന്നെ രാജസ്ഥാനത്ത് നിന്ന് ദൈവം മാറ്റിയിരിക്കുന്നു. ശൗലേ, നിന്നെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ മാറ്റിയിരിക്കുന്നു. നിനക്ക് പകരം മറ്റൊരുവനെ, ബോധിച്ച വേറെ ഒരുവനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. വാണിംഗ്, നീ ഉടപ്പിയാലേ മക്കളെ, നീ ഉടപ്പിയാലേ, നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ ആരാധനയിൽ, സഭയിലുള്ളതായ ഇൻവോൾവ്മെന്റിൽ നീ സ്തോത്രം ഉടപ്പിയാലേ നിന്റെ നിലവിളക്ക് വേറൊരുത്തൻ കൊണ്ടുപോകുമെന്ന്, നിന്റെ അഭിഷേകം മറ്റൊരാൾക്ക് ചെയ്യുമെന്ന്, നിന്നിലൂടെ നടക്കേണ്ട ദൈവപ്രവൃത്തി ഗാലറിയിൽ നിന്ന് കൈയടിച്ച് നിനക്ക് കാണാനേ പറ്റത്തുള്ളൂ, ട്രോഫി മേടിക്കുന്നത് വേറൊരാളായിരിക്കുമെന്ന്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ തിരിച്ചു കയറിയാട്ടെ, തിരിച്ചു വന്നാട്ടെ, ഒരു തിരിച്ചുവരവിൻ്റെ പകൽ ആയിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കൊടുക്കുന്നതിൽ സ്തോത്രം, അതെ, നീ സ്റ്റിഞ്ചി ആകല്, കൊടുക്കുന്ന കാര്യത്തിൽ നീ ഒരിക്കലും ലുബ്ധൻ ആകല്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് വേണ്ടി കൊടുത്താട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മൂന്നാമത് വേദപുസ്തകം പറയുന്ന സാക്രിഫിഷ്യൽ ഗീവർ, സ്തോത്രം, അതെ, സാക്രിഫിഷ്യൽ ഗീവർ. എന്താ അതിൻ്റെ അർത്ഥം? വില കൊടുക്കുന്നതായ ദാനം. രണ്ട് ശമുവേലിന്റെ പുസ്തകം 24:24, രണ്ട് ശമുവേൽ 24:24, സെക്കൻഡ്, യെസ്, 24. അരവനായോട് അങ്ങനെയല്ല, ഞാൻ അത് നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ, യെസ്, എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല എന്ന് പറഞ്ഞു. ആ, ചെലവില്ലാത്തതായ യാഗം ഞാൻ കഴിക്കയില്ല, എനിക്കൊന്നും ചിലവില്ലാത്തതായി ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല. ഇതാ യെരുശലേമില്, സ്തോത്രം, പ്രാന്തപ്രദേശത്ത് ഇസ്രായേൽ മുഴുവൻ ദിവസങ്ങളായി ഭയങ്കരമായ മഴയാണ്. അതെന്തുകൊണ്ട് ആ മഴ വന്നു, എന്താണ് അതിൻ്റെ പിൻപിലെ ചരിത്രം, അത് പറയാൻ എനിക്ക് നേരമില്ല. 70,000 പേർ ഒടുങ്ങിപ്പോയതായ ഭയങ്കരമായ ഒരു മഴ പെയ്യുകയാണ്. എന്താ കർത്താവേ കാര്യമെന്ന് പറഞ്ഞപ്പോൾ ദൈവം ദാവീദിന്റെ കണ്ണിനെ തുറന്നു. ദൈവം ദാവീദിന്റെ കണ്ണിനെ തുറന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി നിൽക്കുന്നത് അവൻ കണ്ടു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നല്ല ചൂടായിരിക്കാം, പക്ഷേ ദൈവം നിന്റെ ഹൃദയ കണ്ണുകളെ തുറന്നാൽ നൂറുകണക്കിന് ദൈവത്തിന്റെ ദൂതന്മാർ, മിന്നനേക്കാൾ തേജസ്സിന്റെ ദൂതന്മാർ ഈ ഓഡിറ്റോറിയത്തിന്റെ മുഴുവൻ സ്ഥലത്തും ഇറങ്ങി നിൽക്കുന്നത് ദൈവകൃപയാൽ നിനക്ക് കാണുവാൻ കഴിയും. കമാൺ, സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. അപ്പോഴിതാ സ്തോത്രം, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി നിന്ന് അവിടെ ഇതാ സംഹാരം നടത്തുകയാണ്. എങ്ങനെയെങ്കിലും ആ സംഹാരത്തിന് രക്ഷപ്പെടാനായി അവനൊരു യാഗം കഴിക്കണം. അതിനുവേണ്ടി അരവണിയോട് സ്തോത്രം ഇതാ ഒരു നിലം ചോദിക്കുന്നു, ഒരു ഫീൽഡ് ചോദിക്കുന്നു. ആ ഫീൽഡ് ചെറുതല്ല, അതാണ് ഇന്ന് യെരുശലേമിൽ കാണുന്നതായ ടെമ്പിൾ മൗണ്ട്. ഇന്ന് കാണുന്നതായ ടെമ്പിൾ മൗണ്ട്, ടെമ്പിൾ മൗണ്ട് എന്നോടൊപ്പം അന്ന് ദൂരെ നിന്ന് കണ്ടവരുണ്ട്. സ്തോത്രം, ഒരേ ഒരു ട്രിപ്പിന് മാത്രം അതിൽ കയറി കാണുവാൻ കഥയും എനിക്ക് ഭാഗ്യം നൽകി. ലാസ്റ്റ് നവംബറിൽ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വിലയേറിയ സ്ഥലമാണ്. അവിടെയാണ് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിപ്പാനായി യാ സ്തോത്രം, അതെ, ആ വിറകിന് മുകളിൽ കിടത്തിയത്. അതേ സ്ഥലത്താണ് ശലോമോന്റെ ആലയം നിന്നത്. അത് ഏറ്റവും വിലയേറിയ സ്ഥലം, ലോകത്തിലെ ഏറ്റവും വിലയേറിയ സ്ഥലം സ്റ്റാച്യു ജംഗ്ഷനിലല്ല, ലോകത്തിലെ ഏറ്റവും വിലയേറിയ സ്ഥലം സ്തോത്രം ബോംബെയിൽ വിക്ടോറിയസ് ടെർമിനസിന്റെ മുൻവശത്ത് കിടക്കുന്നതല്ല, ന്യൂയോർക്ക് ജംഗ്ഷനിലല്ല, ലോകത്തിലെ ഏറ്റവും വിലയേറിയ സ്ഥലം എന്ന് പറയുന്നത് ടെമ്പിൾ മൗണ്ടാണ്, യെരുശലേമിലാണ്. 37 ഏക്കർ സ്ഥലമാണ്. അതിൻ്റെ സൈസ് ഞാൻ പറയട്ടെ സ്തോത്രം, 470 മീറ്റർ നീളവും 315 മീറ്റർ വീതിയും. 415 മീറ്റർ നീളവും 315 മീറ്റർ വീതിയും. ആ സ്ഥലത്താണ് സ്തോത്രം, ആ സ്ഥലത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ സ്തോത്രം ദാവീദ് മേടിപ്പാൻ വേണ്ടി പോകുന്നത്. അവൻ പറയുന്നത്, സ്തോത്രം, ഞാൻ രാജാവാണ്, ഞാൻ പറഞ്ഞാൽ ആരവിടെ, അരവണയുടെ മുഴുവൻ സ്ഥലം എനിക്കായി മാറട്ടെ എന്ന് പറഞ്ഞാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് രാജകൽപ്പന കല്ലപ്പിറർക്കും. പക്ഷേ അവൻ ഓസിനത് തട്ടിയെടുപ്പാൻ വേണ്ടി ആഗ്രഹിച്ചില്ല. അവൻ പറഞ്ഞു, ഞാൻ വേല കൊടുത്തേ സ്തോത്രം എൻ്റെ ദൈവത്തെ മാനിക്കത്തുള്ളൂ. ഹേ, വേല കൊടുത്ത് സ്തോത്രം ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. രാത്രിയെ പകലാക്കി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരാണോ, രാത്രിയെ പകലാക്കി ഉറക്കം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നവരാണോ, ശരീരത്തിന് ആരോഗ്യം നോക്കാതെ ഉപവസിക്കുന്നവരാണോ, ഹല്ലേലൂയ, ഇല്ലാത്ത സമയമുണ്ടാക്കി ദൈവത്തിന് വേല ചെയ്യുകയാണോ, യേശുവിൻ നാമത്തിൽ നിങ്ങൾ വേല കൊടുക്കുകയാണ്. അതെ, വേല കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും എന്നല്ല ഞാൻ പറയുന്നത്, വേല കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ഓടിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ.
ഓടിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കുക. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, വില കൊടുത്ത് നിന്നാട്ടെ. പെട്ടെന്ന് പറ, വില കൊടുത്ത് നിന്നാട്ടെ, വില കൊടുത്ത് നിന്നാട്ടെ, വില കൊടുത്ത് നിന്നാട്ടെ. സ്തോത്രം അതേ. ചിലര് സ്തോത്രം അതേ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ സ്നാനപ്പെട്ട് കടന്നു വന്നു, ഒരു കുഴപ്പമില്ല. ബന്ധുക്കൾ ആരും ഇണങ്ങിയില്ല, സ്നേഹിതർ ആരും സ്തോത്രം വിട്ടുപോയില്ല, എല്ലാം പഴയതുപോലെ തന്നെ നടക്കുന്നു, ഒരു കുഴപ്പവുമില്ല. എല്ലാം പഴയതുപോലെ ആയിരിക്കുന്നു, ഒരു ബന്ധുവും പിണങ്ങിയില്ല, ഒരു സ്നേഹിതനും എന്നെ വിട്ട് മാറിയില്ല. എല്ലാം പഴയതുപോലെ ആയിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മാനസാന്തരത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. എന്നാൽ ഈ ഹാളിൽ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും പറയും, സ്തോത്രം, ഞാൻ ദൈവസന്നിധിയിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഒറ്റപ്പെട്ടു, സ്തോത്രം, ഞാൻ ദൈവസന്നിധിയിൽ വന്നപ്പോൾ എൻ്റെ ഹൃദയം മാറി, ഞാൻ ദൈവസന്നിധിയിൽ വന്നപ്പോൾ കാക്കകൾ മുഴുവൻ കുയിൽ ഇങ്ങനെ കൊത്തി കൊത്തി തകർക്കുന്നത് പോലെ മറ്റുള്ളവരെന്നെ തകർത്തു. എന്നെ അവർ കല്യാണത്തിന് വിളിച്ചില്ല, എന്നെ അവർ ഒറ്റപ്പെടുത്തി, എന്നെ അവർ പാലികാച്ചിന് വിളിച്ചില്ല, പലരും എന്നെ നെഗ്ലക്ട് ചെയ്തു, പല തുറന്നിരുന്ന വാതിലുകൾ എൻ്റെ ജീവിതത്തിൽ അടഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ വില കൊടുത്താണ് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിൽക്കുന്നത്. ദാവീദ് എന്ന പിതാവ് വില കൊടുത്താണ് തന്നത്. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ ചുമക്കണമെങ്കിൽ, ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ ചുമക്കണമെങ്കിൽ ആ മഹത്വത്തിന് ഒരു വിലയുണ്ട്. എത്ര പേർ ആമേൻ പറയുക? ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്പനായി അമ്മയായി പാപ്പയായി മമ്മിയായി വില കൊടുത്ത് നിൽക്കുന്നതായ മാതാപിതാക്കൾക്കായി സ്തോത്രം. ദാവീദ് വില കൊടുത്തെന്ന്, ദാവീദ് വില കൊടുത്ത് നിന്നത് ദാവീദിൻ്റെ കാലത്ത് വെളിപ്പെട്ടില്ലെങ്കിലും തൊട്ടടുത്ത കാലത്ത് അതേ നിലത്തിത തലമുറ ഒരാലയം പണിയുന്നു. ശലോമോൻ പണിതതായ ആ ആലയത്തിൽ സ്തോത്രം, എലിയും പെരിച്ചാഴിയും അല്ല കയറി ഇറങ്ങിയത്, പകരം ശലോമോൻ പണിതതായ ആലയത്തിൽ ദാവീദ് കാണാത്തതായ മഹത്വം. ഞാൻ ആവർത്തിക്കുന്നു, ദാവീദ് കാണാത്ത മഹത്വം തലമുറയുടെ കാലത്ത് ഇറങ്ങി നിന്നത് മാതാപിതാക്കൾ, സ്തോത്രം, പിതാവ് വില കൊടുത്തത് കൊണ്ടാണ്. ഇന്ന് മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ വില കൊടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ സഭയിൽ വില കൊടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലാത്തത്, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തത് നിങ്ങളുടെ തലമുറയുടെ മേൽ ഇറങ്ങി നിൽക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. മഴക്കാലത്തെ സഹ്യപർവ്വതത്തിൽ എങ്ങനെയാണോ മേഘം മൂടിക്കിടക്കുന്നത് പോലെ നിങ്ങളുടെ തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ടും തകർക്കപ്പെട്ടും കിടക്കുന്നതല്ല ലോകം കാണുവാൻ വേണ്ടി പോകുന്നത്, പകരം നിങ്ങളുടെ തലമുറ ദൈവമഹത്വം ചുമക്കുന്നത്. കൈയടിക്കുന്നത് നേരെ കൈയടിച്ചോ, സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ തലമുറ ചുമക്കുന്നത്. അവരുടെ തലമുറയിൽ സ്തോത്രം ജനം കാണട്ടെ, മാതാ പിതാക്കൾ വില കൊടുത്ത് ദൈവസന്നിധിയിൽ നിന്നാട്ടെ, സ്തോത്രം, വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി നൽകുന്ന. നമ്പർ 4, സ്തോത്രം അതേ. നാലാമത്തെ ദാനമായി എനിക്ക് പറയാനുള്ളത് അത്യാഗ്രഹത്തിൻ്റെ ദാനമത്രേ. അത്യാഗ്രഹത്തിൻ്റെ ദാനം, ആർക്കാ അത്യാഗ്രഹത്തിൻ്റെ ദാനമുള്ളത്? അപ്പോസ്തല പ്രവൃത്തി 5:1-1, സ്തോത്രം, 10 വാക്യത്തിൽ അത്യാഗ്രഹത്തിൽ ദൈവത്തിന് നൽകുന്നവർ, അത്യാഗ്രഹത്തോടെ നൽകുന്നവരെ കുറിച്ച് അവിടെ വേദപുസ്തകം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 5:1 സംഭവം നടക്കുകയാണ്. യെരുശലേം ചർച്ച് വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ദൈവസഭയ്ക്ക് രണ്ട് തരത്തിലുള്ള വളർച്ചയും ദൈവസഭയുടെ രണ്ട് തരത്തിലുള്ള വളർച്ചയും യെരുശലേം ചർച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒന്ന് അപ്പുവേട്, മറ്റൊന്ന് സ്തോത്രം അതേ ഹോറിസോണ്ടൽ. ഒന്ന് വേർട്ടിക്കൽ, മറ്റൊന്ന് ഹോറിസോണ്ടൽ. അപ്പുവേട് അല്ലെങ്കിൽ വേർട്ടിക്കൽ, സ്തോത്രം, വിശ്വാസത്തെ വിശ്വാസത്തിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് യെരുശലേം ചർച്ച് വളരുന്നു. ഓ, അത് നിമിത്തം ദൈവമഹത്വം യെരുശലേം ചർച്ചിൽ വ്യാപരിക്കുന്നത് കൊണ്ട് 3000 സ്നാനപ്പെട്ട് കയറി, മറ്റൊരു 5000 സ്നാനപ്പെട്ട് കയറി. പുരുഷന്മാരുടെ എണ്ണം മാത്രം 5000. അർത്ഥം, സ്തോത്രം അതേ, പുരുഷന്മാർ മാത്രം 5000. അന്ന് യെരുശലേം ചർച്ചിൽ 35,000 പേരുണ്ട്. അങ്ങനെ ശക്തമായ ചലനം യെരുശലേം ചർച്ചിൽ ഇതാ നടക്കുന്നു. പത്രോസ് നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴൽ തട്ടി, ആ യെരുശലേമിൻ്റെ തെരുവിൽ രോഗികൾ സൗഖ്യമാകുന്നു. സ്തോത്രം, വലിയ ദൈവത്തിൻ്റെ മഹത്വം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വലിയ ദൈവമഹത്വം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ട്രെയിൻ ഓടുമ്പോൾ, ട്രെയിൻ ഓടുവാനായി പണ്ട് കാലത്ത് കൽക്കരി ഇങ്ങനെ വാരി എഞ്ചിനിലേക്കിടും, എന്നാലേ സ്തോത്രം തീ കത്തി അത് ഓടത്തുള്ളൂ. ഈ കൽക്കരി വാരിയിടുമ്പോൾ ചുണ്ടലി തെറിക്കുന്നത് പോലെ, ചുണ്ടലി ആ കൽക്കരിക്കിടയിൽ നിന്ന് തെറിക്കുന്നത് പോലെ ഒരു പ്രശ്നം അവിടെ ഇതാ തെറിച്ചു വീണം.
സ്തോത്രം. വണ്ടി ഓടുമ്പോൾ ചുണ്ടലികൾ തെറിക്കും, പക്ഷേ ചുണ്ടലിയെ പിടിക്കാൻ പോയാൽ വണ്ടി അങ്ങ് നിൽക്കും. അടുത്ത അതുകൊണ്ട് അടുത്തിരിക്കുന്നിടത്തോട്ട് പറഞ്ഞാട്ടെ, എലിയെ മറക്കാം വണ്ടി പോകട്ടെ, പെട്ടെന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം. അതെ, എലിയെ മറക്കാം വണ്ടി പോകട്ടെ. അർത്ഥം, പ്രശ്നങ്ങളെ നമുക്ക് മറക്കാം, നമുക്ക് വീണ്ടും ദൈവകൃപയിൽ മുന്നേറാമെന്ന്. സ്തോത്രം. പ്രശ്നം എന്ന് പറയുന്ന ഇതാണ്. അവിടെ നല്ല ഇതാ ഒരു സ്തോത്രം, ഭാര്യയും ഭർത്താവും ഉണ്ട്. ഹല്ലേലൂയ. ചക്കിക്ക് ഒത്ത ചങ്കരൻ എന്ന് ആരാ പറയുന്നത് പോലെ, ആ അനന്യാസ് എന്ന് പറയുന്ന ഭർത്താവും സഫീറ എന്ന് പറയുന്നതായ ഭാര്യയും, രണ്ട് ഒക്കും ചേരേണ്ടത് ചേരേണ്ടടുത്ത് തന്നെ ചേർന്ന് തിരുവചനം പറയുന്നു. അവർക്കുണ്ടായിരുന്നതായ നിലം കർത്താവിനാണേ, കർത്താവിനാണേ എന്ന് പറഞ്ഞ് വിറ്റു. അതിൻ്റെ ഒരു പോർഷൻ മാത്രം എടുത്ത് മാറ്റിവെച്ചിട്ട്, അതിൻ്റെ ഒരു അംശം മാത്രം മാറ്റിവെച്ചിട്ട്, ദശാംശമല്ല ഒരു അംശം മാത്രം മാറ്റിവെച്ചിട്ട്, ഒരു അംശം മാത്രം ദൈവത്തിന് കൊടുത്തിട്ട് ബാക്കി മുഴുവൻ മാറ്റിവെച്ചു. ഒരംശം മാത്രം, തിരുവചനത്തിൽ പറയുന്നു, ഒരു അംശം മാത്രം പത്രോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഭർത്താവ് കൊടുക്കുകയാണ്. ഭർത്താവ് നേരത്തെ ഇങ്ങ് വന്നു, ഭർത്താവ് നേരത്തെ വന്നു, ഭാര്യ എന്തേ വന്നില്ല. തിരുവചനം പറയുന്നു, 3 മണിക്കൂറിന് ശേഷമാണ് ഭാര്യ വന്നത്. 3 മണിക്കൂറിന് ശേഷമാണ് ഭാര്യ വന്നത്. സ്തോത്രം. ആരും മിണ്ടുന്നില്ല. 3 മണിക്കൂറിന് ശേഷമാണ് സ്തോത്രം സഫീറ വന്നത്. ആദ്യം അച്ചാച്ചൻ സ്തോത്രം അനന്യാസ് ഇങ്ങ് നേരത്തെ വന്നു. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ഒരു അമേരിക്കൻ പാസ്റ്ററാണ്. പുള്ളി എന്നോട് പറഞ്ഞു, ബ്രദർ സുരേഷ്, ഡു യു നോ ഐ ഹാവ് 2 കാർസ്. സ്തോത്രം, എനിക്ക് 2 കാറുണ്ട്. ഞാൻ ചോദിച്ചത്, എനിക്ക് എന്തിനാ 2 കാറ്? അയാൾ പറഞ്ഞു, എനിക്ക് 2 കാറ്. സ്തോത്രം. അതെ, ഞാൻ വെച്ചിരിക്കുന്ന ഞായറാഴ്ച രാവിലെ എൻ്റെ അഭിഷേകം നഷ്ടപ്പെടാതിരിക്കാനാ. ഞായറാഴ്ച രാവിലെ എൻ്റെ അഭിഷേകം നഷ്ടപ്പെടാതിരിക്കാൻ. എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുങ്ങി ഇറങ്ങി 3 മണിക്കൂർ കഴിഞ്ഞാലേ എൻ്റെ സഫീറ ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു, ഓക്കെ വണ്ടാര, നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് നീ വാ എന്ന് പറഞ്ഞ സ്തോത്രം. മറ്റൊരു കാറ് സ്തോത്രം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കൂടെ അതെ മേടിച്ചു വച്ചു. സ്തോത്രം. നോക്കിക്കേ, ഇവിടെ ഇതാ അനന്യാസ് കടന്നു വന്ന് സ്തോത്രം പത്രോസിൻ്റെ മുൻപിൽ വെച്ച്, ഉടനെ പത്രോസ് വിവേചനത്തിൻ്റെ വാക്ക് പറഞ്ഞു. അനന്യാസ് ഹത്തം ഹോകിയ, ഒട്ടനെ തന്നെ വീണ് അടിച്ചു പോയി. അനന്യാസ് ഉടനെ വീണ് മരിക്കുകയാണ്. പള്ളിപ്പണത്തിൽ സ്തോത്ര കർത്താവിൻ്റെ സഭയുടെ പണം അടിച്ചു മാറ്റിയവൻ ഓൺ ദ സ്പോട്ട് അവൻ അവിടെ ഇതാ തട്ടിപ്പോകുന്നു. അർത്ഥം, സ്തോത്രം. അതെ, അത്രയും വലിയ മഹത്വം യെരുശലേം ചർച്ചിൽ ഇറങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ എന്നെ തുറച്ചു നോക്കിയാലും ഉള്ള കാര്യം ഞാൻ പറയാം, ഈ മഹത്വത്തോട് അടുക്കുമ്പോൾ സൂക്ഷിച്ചോളാം. ഓ, മിണ്ടുന്നില്ലല്ലോ. മഹത്വത്തോട് അടുക്കുമ്പോൾ സൂക്ഷിച്ചോളാം. ഞാൻ നിങ്ങളോടല്ല, എന്നോടാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ മഹത്വത്തോട് അടുത്ത് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നീയും ഞാനും കെയർഫുൾ ആകാൻ. കാരണം ലേവ്യ ഗോത്രം മുഴുവനായി സമാഗമന കൂടാരത്തിൻ്റെ കാര്യം നോക്കിയെങ്കിലും അതിപരിശുദ്ധ സ്ഥലം, ഏറ്റവും മഹത്വം ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്ത്, അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ കാര്യം നോക്കിയത് കഹാത്യ കുടുംബമാണ്. കഹാത്യ കുടുംബം, എല്ലാവരും പറഞ്ഞാട്ടെ, കഹാത്യർ. കഹാത്യ കുടുംബമാണ് അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ നിയമപ്പെട്ടകം ഉൾപ്പെടെയുള്ളതായ മഹത്വത്തോട് ഏറ്റവും അടുത്ത് നിന്ന കാര്യം കൈകാര്യം ചെയ്തത്. ആ കഹാത്യ കുടുംബത്തിലാണ് ഏറ്റവും വലിയ ആക്സിഡൻ്റൽ, ഏറ്റവും വലിയ പ്രിമച്ചുറ ഡെത്ത് നടന്നിട്ടുള്ളത്. മരണങ്ങൾ നടന്നത് അവിടെയാണ്. നാഥാൻ, അബിഹു, കോരഹ് ഇവന്മാരെല്ലാം ഈ മഹത്വത്തോട് അടുത്ത് നിന്നത് കൊണ്ടാണ്. സൂക്ഷിച്ചോളണം, ഇന്ന് പകൽക്കാലം മഹത്വത്തോട് ഞാനങ്ങ് ഒത്തിരി ഒട്ടി നിൽക്കുന്നു എന്നാർക്കെങ്കിലും തോന്നുന്നുമെങ്കിൽ സൂക്ഷിച്ചോ, സൂക്ഷിച്ചോ. എത്രത്തോളമാണോ മഹത്വത്തോട് അടുക്കുന്നത് അത്രത്തോളം നീ ഞാൻ കെയർഫുൾ ആകേണം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പുതിയ നിയമത്തിലും ചർച്ചിൽ വരുന്നവൻ വന്ന് കൈയടിച്ചു പോയാൽ മതി. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ക്വയർ ആകട്ടെ, ശുശ്രൂഷ ചെയ്യുന്ന സെൽ ലീഡേഴ്സ് ആകട്ടെ, മറ്റേ സ്തോത്രം എന്നെ പോലെയുള്ള ദൈവദാസന്മാരാകട്ടെ, അധികം സൂക്ഷ്മത ആവശ്യമാണ് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ. സ്തോത്രം. മഹത്വം അതെ ശക്തമായി വ്യാപരിക്കുന്ന ആ സമയത്ത്, ദൈവസ്ഥാനത്തിൽ വ്യാപരിക്കുന്ന ആ ദിവസങ്ങളിൽ അനന്യാസ് മരിച്ചുപോയി. അനന്യാസ് പത്രോസിൻ്റെ പാദത്തിൽ മരിച്ചു വീണപ്പോൾ നിങ്ങളുടെ ബൈബിൾ പറയുന്നു, ചില ദേർ ആർ സം യങ് മെൻ, അവിടെ ഇതാ സ്തോത്രം, ചില ബാല്യക്കാരുണ്ട്, അവരിതാ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അനന്യാസിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കരുണി മണി ആരാണ് സഫീറ കയറി വരുന്നത്. ഭർത്താവിന്റെ മരണവും പുള്ളിയുടെ അടക്കാരാധനയും ഒന്നും അറിയാതെ സ്തോത്രം അവൾ ഇതാ കയറി വരികയാണ്. നിങ്ങളുടെ ബൈബിൾ വായിച്ചാലേ അതിന് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ഭർത്താവ് മരിച്ചത് അവൾ അറിഞ്ഞില്ല. സ്തോത്രം. അതെ, ഭർത്താവിന്റെ അടക്കാരാധനയും പുള്ളിക്കാരി അറിഞ്ഞില്ല. അവൾ ചിലപ്പോൾ ബ്യൂട്ടി പാർലറിലാണോ, എനിക്കറിയത്തില്ല. സ്തോത്രം. അതെ, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ, ഐ ഡോണ്ട് നോ.
സ്തോത്രം 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവൾ വന്നത്. അവളും വന്ന് സ്തോത്രം പത്രോസേ, ഇത്രയുള്ള പത്രോസേ എന്ന് സൂത്രം പറയുമ്പോഴേക്കും അവളും സ്തോത്രം വീണ മരിക്കുന്നു. അപ്പോൾ വീണ്ടും ഞാൻ കാണുകയാണ്, 3 മണിക്കൂർ മുമ്പ് ഞാൻ കണ്ടതായ ആ യങ് മാൻ, ആ യുവാക്കൾ വീണ്ടും ഇതാ ചാടി എഴുന്നേൽക്കുന്നു. എനിക്ക് ആ യുവാക്കളെ ഇഷ്ടപ്പെട്ട്, ആ യുവാക്കളെ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. ഞാൻ ചോദിച്ചു, കമാൻ, വാട്ട് ഈസ് യുവർ മിനിസ്ട്രി, നിങ്ങളുടെ ശുശ്രൂഷ എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങളുടെ മിനിസ്ട്രിയുടെ വെബ്സൈറ്റ് ഇതാണ്, www.burialministryinternational.org. അർത്ഥം, പണത്തിന്റെ പേരിൽ ഏതവനൊക്കെയാണ് ചത്ത് കിടക്കുന്നത്, നിങ്ങൾ അങ്ങനെ ഇരുന്ന് തന്നാതി, പണത്തിന്റെ പേരിൽ ഏതവനൊക്കെയാണ് ചത്ത് കിടക്കുന്നത്, അത് അമേരിക്ക ആകട്ടെ, ഗൾഫ് ആകട്ടെ, ഇന്ത്യ ആകട്ടെ, പണത്തിന്റെ പേരിൽ ഏതവനൊക്കെയാണ് ചത്ത് കിടക്കുന്നത്, അതിയാമ്മാരെ കുഴിച്ചു മൂടിയിട്ട് യേശു കർത്താവ് മാമോനേക്കാൾ വലിയവൻ എന്ന് തെളിയിക്കുന്നത് അത്രേ ഞങ്ങളുടെ ശുശ്രൂഷ. യേശുവിന്റെ നാമത്തിൽ പണത്തിന്റെ ചുവട്ടിൽ ചത്തുപോയവനെ കുഴിച്ചു മൂടിയിട്ട് കർത്താവ് യേശു വലിയവൻ എന്ന് തെളിയിക്കുന്നതാണ് ഞങ്ങളുടെ ശുശ്രൂഷ. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാ കവച്ചസ്നെസ്, എല്ലാ വിധത്തിലുള്ള, സകല വിധത്തിലുള്ള സ്തോത്രം, അതെ അത്യാഗ്രഹങ്ങൾ ഇന്ന് പകൽ മാറിപ്പോകട്ടെ. അത്യാഗ്രഹങ്ങൾ, പണത്തോടുള്ള ആഗ്രഹം മാറിപ്പോകട്ടെ. ജഡ ആസക്തി എന്ന് പറയുന്ന പോലെ, ഹേ, ജഡ ആസക്തി എന്ന് പറയുന്ന പോലെ ഒരു ആസക്തിയാണ് പണ ആസക്തി. ആസക്തി, പണാസക്തി, പൈസ 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 എന്ന് പറയുന്ന പണാസക്തിയുടെ നുഖങ്ങളും കെട്ടുകളും അഴിഞ്ഞു മാറിയിട്ട് ഇന്ന് പകൽക്കാലം പണാസക്തിയല്ല, പകരം ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും എന്ന് പറഞ്ഞ് ഭക്തൻ ഓടിയതുപോലെ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം ഇന്ന് പകൽക്കാലം സകല വ്യക്തികളും വെളിപ്പെടട്ടെ. ഈ ജീസസിനെ എല്ലാ ദുർമോഹങ്ങളും മാറിപ്പോയിട്ട് ലോകത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി, പ്ലാറ്റ്ഫോമിന് വേണ്ടി, അവസരങ്ങൾക്ക് വേണ്ടി സ്തോത്രം ഉള്ളതായ അണ്ണസസറിയായ ലൗകിക മോഹങ്ങൾ മാറിപ്പോയിട്ട് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. എല്ലാവരും പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവേ, എല്ലാവരും പറഞ്ഞാട്ടെ, പരിശുദ്ധ ആത്മാവേ, യേശുവിനെ അധികമറിവാൻ, ഒരിക്കൽ കൂടെ പറ, പരിശുദ്ധാത്മാവേ, യേശുവിനെ അധികമറിവാൻ, അധികം പ്രാപിപ്പാൻ ഒരു ആത്മദാഹം എനിക്കും നൽകണമേ. ശബ്ദമുയർത്തി പറഞ്ഞേ, ആത്മദാഹ, എന്തോ ദാഹ, എന്തോ ദാഹ, ആത്മദാഹ. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാടെ. ഹല്ലേലൂയ്യ, സ്തോത്രം. ഒന്ന്, അല്പം നൽകി അധികം അധികം സ്തോത്രം, അതെ വലിയ പേര് കിട്ടിയത്. 2, ലുബ്ധന്റെ ദാനം. 3, വില കൊടുക്കുന്ന ദാനം. 4, അത്യാഗ്രഹ ദാനം. 5, ദാനം വോളണ്ടറി ഗീവർ, മനഃപൂർവദാനം. മനഃപൂർവദാനം, മനഃപൂർവദാനം പറയണ്ട, ആരും പറയണ്ട, സ്തോത്രം ആരും കമ്പലി ചെയ്യണ്ട, ആരും പിന്നാലെ നടക്കണ്ട, സ്തോത്രം വോളണ്ടറിയായി ദൈവത്തിൻ്റെ കൃപയാൽ നൽകിയാണ് സ്തോത്രം. സക്കായിയുടെ ചരിത്രം നോക്കിയേ, ലൂക്കോസ് വിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം, സക്കായിയുടെ ചരിത്രം. മിക്കവാറും ചില കൺവെൻഷൻ കടന്നു വരുമ്പോൾ ഉദ്ഘാടകന്മാർ പറയുന്നതായ സ്തോത്രം, അതെ ഉദ്ഘാടകർ വായിക്കുന്നതായ അല്ലെങ്കിൽ പറയുന്നതായ ഒരു സ്തോത്രം ഭാഗമാണ് ഈ സക്കായിയുടെ ഭാഗം, സക്കായിയുടെ ചരിത്രം. സ്തോത്രം, ഈ ധാരാളം തെക്കൻ പ്രദേശങ്ങൾ തിരുവനന്തപുരം ഭാഗത്തെ കൺവെൻഷന് കടന്നു പോകുമ്പോൾ സക്കായി വരാത്ത ഒരൊറ്റ മീറ്റിംഗ് ഇല്ല. സക്കായി വന്നിരിക്കും. സ്തോത്രം, ഇവിടെയുള്ള മിക്കവാറും ചർച്ചസിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് മെയിൻലാൻഡ് ചർച്ചസിൽ പോകുമ്പോൾ സക്കായി, കർത്താവിൻ്റെ കർത്താവ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സക്കായി ഉണ്ടായിരിക്കും. കഴിഞ്ഞ ഇടയ്ക്ക് സ്തോത്രം, ഒരാൾ വന്ന് സക്കായി മരത്തിന്മേൽ കയറിയത് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരാൾ ചോദിച്ചു, ആ പുള്ളി വന്നിട്ട് സക്കായി മരത്തിൽ കയറിയെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ഇനി എപ്പോഴാണ് പുള്ളിയെ താഴെ ഇറക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈ വർഷം വന്ന് പുള്ളിയെ മരത്തിൽ കയറിയിട്ടുണ്ട്, അടുത്ത വർഷം വന്നിട്ട് അദ്ദേഹത്തെ താഴെയും ഇറക്കി വിടും, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നോക്കിയേ, സക്കായിയെ യേശു കർത്താവ് എരിഹോവിൽ വെച്ച് കാണുകയാണ്. നമുക്കറിയാം, സക്കായി സ്തോത്രം ചുങ്കക്കാരിൽ പ്രമാണിയാണ്, ചുങ്കക്കാരൻ മാത്രമല്ല ചുങ്കക്കാരിയുടെ ചീഫാണ് ആ എരിഹോ പട്ടണത്തിൻ്റെ സ്തോത്രം ആസ്ഥാനത്ത്. മറ്റുള്ള ഞെക്കിപ്പിഴിഞ്ഞ വഞ്ചിച്ച പൈസ എടുത്ത സ്തോത്രം 1-ാം പ്രതിയാണ് ഈ സക്കായി. പക്ഷെ അവനൊരാഗ്രഹം ഉണ്ടായിരുന്നു, യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണാനായി. അവനിതാ ഓടി, നിങ്ങൾക്ക് കാണുവാൻ കഴിയും, അവനിതാ ഓടി ആ കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്ന കർത്താവ് ഇതാ പാസ് ചെയ്യുകയാണ്. കർത്താവ് പാസ് ചെയ്യുമ്പോൾ പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ. അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി വന്നു. യേശു കർത്താവിനെ കൈക്കൊണ്ട് വീട്ടിലേക്ക് കടന്നുപോയി. വേദപുസ്തകം പറയുന്നു, യേശു അവിടെ ചെന്ന്, അയ്യോ ഇത് ശാപത്തിൻ്റെ വീടാണല്ലോ സക്കായിയെ,
ഇവിടെ മുഴുവൻ ശാപം മണക്കിയാണല്ലോ, ഇവിടെ ശാപത്തിൻ്റെ നാറ്റമുണ്ട്, നിന്റെ പേഴ്സ് ശരിയാക്കണം, നിന്റെ അലമാര ക്ലീൻ ചെയ്യണം എന്നൊന്നും യേശു പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അബ്രഹാം എന്ന് പറയുന്ന ആരാണ് പറഞ്ഞാട്ടെ? അബ്രഹാം എന്ന് പറയുന്ന ആരാണ്? അബ്രഹാം എന്ന് പറയുന്ന ആരാണ്? അബ്രഹാം എന്ന് പറയുന്ന വിശ്വാസികളെ പിതാവാണ്. സോ അബ്രഹാമിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഇവൻ ആരാണ്? ഇവൻ വിശ്വാസിയാണ്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞ, ഞാനും വിശ്വാസിയാണ്. ഒന്ന് പറഞ്ഞാട്ടെ, ഞാനും വിശ്വാസിയാണ്, ഞാനും വിശ്വാസിയാണ്. പക്ഷെ അവിടെ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട് വെളിപ്പെടുന്നുണ്ട്, ഒരു ഫലം വെളിപ്പെടുന്നുണ്ട്. എന്താണ് ഫലം? അവൻ വിശ്വാസി എന്ന് ചുമ്മാ പറഞ്ഞിരിക്കുകയല്ല, കളർ വസ്ത്രം മാറ്റി വെള്ള വസ്ത്രം ഇടിക്കും, സ്തോത്രം, അതെ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതല്ല വിശ്വാസം. വെള്ളി മാറ്റി പൊന്നെ മാറ്റി കുഞ്ഞാമ്മയും കുശുമ്പും കുതികാൽ വെട്ടുമെടുത്ത് അകത്തെടുത്തതിൻ്റെ പേരല്ല വിശ്വാസം. പകരം ഫലം നിശ്ചയമായി ദൈവകൃപയാൽ വെളിപ്പെടാനാണ്. അവൻ്റെ ഫലം എന്താണ്? അവൻ പറയുന്നു, വല്ലതും ചതിവായി ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, വല്ലതും മറ്റുള്ളവരിൽ നിന്ന് ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് തിരികെ കൊടുക്കുക. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, 4 മടങ്ങ് തിരികെ കൊടുക്കാം. അർത്ഥം ഇതാണ്, ദൂത് ഇതാണ്, സ്തോത്രം, അർഹതയില്ലാത്തത് നിന്റെ കോമ്പൗണ്ടിൽ കയറല്ല, അർഹതയില്ലാത്തത് നിന്റെ കോമ്പൗണ്ടിൽ കയറരുത്. സ്തോത്രം, അന്യൻ്റെതൊന്നും നീ മോഹിക്കരുത്. അന്യൻ്റെ പെണ്ണും പിള്ളയെ മോഹിക്കല്ലേ എന്ന് മാത്രമല്ല തിരുവചനം പറയുന്നത്, സ്തോത്രം, അന്യൻ്റെതൊന്നും മോഹിക്കല്ലേ. ഹേ, മറ്റൊരുത്തൻ്റെ ആത്മാക്കളെ മോഷ്ടിക്കുന്ന പാസ്റ്റർമാര് ഇന്ന് എന്നെ കേൾക്കുന്നു, മറ്റുള്ളവൻ്റെ പ്ലാറ്റ്ഫോമിനെ വെട്ടിപ്പിടിക്കാമെന്ന് ചിന്തിക്കുന്ന, സ്തോത്രം, ഭീകരവാദികൾ എന്നെ കേൾക്കുന്നു, സ്തോത്രം, മറ്റുള്ളവരുടെ, അതെ, മറ്റുള്ളവരുടെ അവസരങ്ങളെ മോഷ്ടിച്ചെടുക്കാം എന്ന് ചിന്തിക്കുന്നവർ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നു. മനസ്സിലാക്കണമേ, മറ്റുള്ളവൻ്റെ ഒന്നും മോഹിക്കരുത്. മറ്റുള്ളവൻ്റെ എന്തേലും ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ അർഹതയില്ലാത്തത് നിന്റെ ജീവിതത്തിൽ വന്നാൽ അതെന്നും പാര തന്നെയാണ്. ഒരിക്കൽ കരിസ്മാറ്റിക് മൂവ്മെന്റിന്റെ മുൻനിരയിൽ നിൽക്കുന്നതായ ഒരു സഹോദരനെ ഒരു ട്രെയിനിൽ വെച്ച് കാണുവാൻ ഇടയായി. ഞങ്ങൾ സ്തോത്രം മണിക്കൂറുകൾ സംസാരിച്ചിരുന്നു. പോട്ട, മുരിങ്ങൂർ തുടങ്ങിയതായ കരിസ്മാറ്റിക് മൂവ്മെന്റിന്റെ ഏറ്റവും ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം. ജീവിതത്തെ കുറിച്ചാണ് പ്രസംഗിച്ചത്. പുള്ളി, സ്തോത്രം, അതെ, ജീവനില്ലാത്ത ഉപദേശമല്ല പറഞ്ഞത്, അദ്ദേഹം ജീവിതത്തെ കുറിച്ച്, എങ്ങനെ യേശുവിനെ പോലെയാകാം, എന്താ കർത്താവിന്റെ മനസ്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ആ മനുഷ്യൻ സംസാരിക്കുകയാണ്. എങ്ങനെ യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പുള്ളി പ്രൊഫൗണ്ടായി സംസാരിക്കുകയാണ്. മാനസാന്തരത്തിൻ്റെ ജീവിതം, അദ്ദേഹം ശബ്ദം എങ്ങനെ ഉണ്ടാക്കാം എന്നല്ല സംസാരിച്ചത്, എങ്ങനെ യേശുവിനെ പോലെ ജീവിക്കാം എന്നാണ് പുള്ളി സംസാരിച്ചത്. കമോൺ, നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒരിക്കൽ കൂടെ പറയാം. എങ്ങനെ കൂടുതൽ കഴിഞ്ഞ ഞായറാഴ്ചയേക്കാൾ ഈ ഞായറാഴ്ച ശബ്ദമുണ്ടാക്കാം എന്നല്ല അദ്ദേഹം സംസാരിച്ചത്, പകരം എങ്ങനെ യേശു കർത്താവ് ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയാം. സ്തോത്രം, ആ ലക്ഷക്കണക്കിന് ജനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. സ്തോത്രം, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാർ, എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്? അദ്ദേഹം പറഞ്ഞു, ട്രിവാൻഡ്രം പട്ടണത്തിൽ ഇന്ന ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. ഇന്ന ഓഫീസിൽ ഞാൻ ജോലി ചെയ്തിട്ടിരിക്കുമ്പോൾ എനിക്ക് ശമ്പളം ഉണ്ടായിരുന്നു, പക്ഷെ 35% എല്ലാ മാസവും എൻ്റെ വീട്ടിൽ വന്നിട്ടിരുന്നത് കിമ്പളമായിരുന്നു. ഞാൻ കക്കൂലി വാങ്ങുമായിരുന്നു, 35% എൻ്റെ വീട്ടിൽ വന്നിരുന്നത് കിമ്പളമാണ്, ഞാൻ കക്കൂലി വാങ്ങുമായിരുന്നു. സ്തോത്രം, അതുകൊണ്ട്, അതെ, എനിക്ക് 2 മക്കളാണ്, എൻ്റെ 2 മക്കൾ മിക്കവാറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എൻ്റെ വീട്ടിൽ 15 ദിവസത്തോളം മാത്രമേ 1 മാസം ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ബാക്കി 15 ദിവസവും ഞങ്ങൾ ഉറങ്ങുന്നത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലാണ്. ഈ കിമ്പളം മേടിക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഡോക്ടർമാർക്കാണ്. സ്തോത്രം, അതെ, അന്യായമായ പൈസ എൻ്റെ വീട്ടിൽ മേടിച്ച് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നത് ഡോക്ടർമാർക്കാണ്. എന്നാൽ ഒരു ദിവസം ദൈവവചനം കേട്ടു. ഒരു ദിവസം ഒരു ദൈവത്തിൻ്റെ ദാസൻ ദൈവവചനം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, സ്തോത്രം, കൈക്കൂലി വാങ്ങുന്നത് അവകാശമല്ല, അത് പാപമാണ്. സ്തോത്രം, ഒരുത്തനും കൈക്കൂലി സന്തോഷത്തോടെ, അയ്യോ സാറേ നന്നായിരിക്കുന്നു, സാറും സാറിൻ്റെ പിള്ളേരെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് ആരും കൈക്കൂലി തരത്തില്ല. അവർ ചിരിച്ച് തന്നാലും ചിരിച്ച് പറഞ്ഞാലും എടോ തൊലഞ്ഞു പോട്ടടോ എന്ന് പറഞ്ഞ് മാത്രമേ അവൻ കൈക്കൂലി തരത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഓ കമോൺ, ഹല്ലേലൂയ, സ്തോത്രം, അതെ, അദ്ദേഹം പറഞ്ഞു, എന്ന് ഞാൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ആ പരിപാടി നിർത്തിയോ, ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു, എൻ്റെ മക്കൾ ആരോഗ്യമുള്ളവരായി തീർന്നു, എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ കൃപയാൽ ഉയർത്തപ്പെട്ടു, അതിലുപരി ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, സക്കായി പറയുന്നു, മറ്റുള്ളതിൽ നിന്ന് ഞാൻ ചതിച്ചെടുത്തതാണ്, അതെനിക്ക് വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മറ്റുള്ളവരിൽ നിന്ന് പുരയുടെ ചതിച്ചെടുത്തവരുണ്ടോ? അതിരമാന്തുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? പുരയിടങ്ങളിൽ, സ്തോത്രം, പ്രോപ്പർട്ടി കേസുകൾ, കള്ള കേസുകൾ കൊടുക്കുന്നവരെന്നെ വന്നിട്ടുണ്ടോ? നോ, ഇത് നിന്റെ സ്ഥലമല്ല. നീ വിടുവിക്കപ്പെടുവാൻ, നിന്റെ സന്താനം വിടുവിക്കപ്പെടുവാൻ അന്യൻ്റെതൊന്നും അർഹതയില്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് ദൈവത്തിന്റെ കൃപയാൽ പറഞ്ഞാട്ടെ.
ദൈവം തരുന്നത് മാത്രം മതി, ഇല്ലാതെ വെട്ടിപ്പിടിച്ചാൽ അതൊരിക്കലും നിനക്ക് ശാശ്വതം ആയിരിക്കത്തില്ല. സക്കായി മാനസാന്തരപ്പെട്ടു, അതിൻ്റെ ഫലം വെളിപ്പെട്ടു. സഹോദരി സഹോദരന്മാരെ, സ്തോത്രം. ഒരു ദിവസം ഒരു പാസ്റ്റേ ഒരുത്തൻ വന്ന് തല്ലി, നല്ല പുതിരെ തല്ലി. ആ പാസ്റ്റേ ഒരുത്തൻ വന്ന് തല്ലി. വർഷങ്ങൾ കഴിഞ്ഞു, പാസ്റ്റർ മിക്കവാറും ആ കാര്യം മറന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ആരാണ്ട് വന്ന് ഇപ്രകാരം പറഞ്ഞു, പാസ്റ്ററെ നിങ്ങളെ തല്ലി അവനുണ്ടല്ലോ, നിങ്ങളെ തല്ലി അവൻ, അവനിതാ സുവിശേഷ വേല ചെയ്യുന്നു. നിങ്ങളെ തല്ലി അവനുണ്ടല്ലോ, അവനിതാ സുവിശേഷ വേല ചെയ്യുന്നു. പാസ്റ്റർ തിരിച്ചിങ്ങനെയാണ് പറഞ്ഞു, ഓഹോ, അവൻ സുവിശേഷ വേല ചെയ്യുന്നു. പക്ഷെ അവൻ മാനസാന്തരപ്പെട്ടെങ്കിൽ ഞാൻ അറിയും. ഹല്ലേലൂയ, മനസ്സിലായില്ല. അവൻ മാനസാന്തരപ്പെട്ടെങ്കിൽ ഞാൻ അറിയും. അർത്ഥം, മാനസാന്തരമില്ലാതെയും സുവിശേഷ വേല ചെയ്യാം. അവന് മാനസാന്തരപ്പെട്ടെങ്കിൽ ഞാൻ അറിയും. എങ്ങനെ അറിയും? സ്തോത്രം. തല്ലിയ പാസ്റ്റർ വന്ന് വീണ്ടും തല്ലുവോ? ആരാണ്ട് പറയുന്നത് വീണ്ടും തല്ലു എന്ന്? കർത്താവേ, തല്ലിയ പാസ്റ്റർ വന്ന് അവൻ മാനസാന്തരപ്പെട്ടെങ്കിൽ, തല്ലിയ പാസ്റ്റർ വന്ന് ക്ഷമ ചോദിക്കുന്നു. സ്തോത്രം. ഇന്ന് ഇതുപോലെ പലരും പല ഹാളുകൾ എടുക്കുന്നു, പല പല പരിപാടികൾ ചെയ്യുന്നു. അപ്പം മാനസാന്തരപ്പെട്ടെങ്കിൽ വിമൻ സെൻ്ററിൽ ഇരിക്കുന്ന നമ്മൾ അറിയും. അവൻ മാനസാന്തരപ്പെട്ടെങ്കിലേ നമ്മൾ അറിയും. സ്തോത്രം. സക്കായി മാനസാന്തരപ്പെട്ടത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. സ്തോത്രം. സക്കായി മാനസാന്തരപ്പെട്ടത്, സ്തോത്രം. അതെ, അവൻ പൈസ കൊടുക്കേണ്ട എല്ലാവരും അറിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ നീ സ്നാനപ്പെട്ടത് പലരും അറിഞ്ഞില്ല. നീ ഇതുപോലെ ആരാധിക്കാൻ വരുന്നത് പലരും അറിഞ്ഞിട്ടില്ല. നീ മാനസാന്തരപ്പെട്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അന്യൻ്റെ ഒരു മുട്ടുസൂചി പോലും, അന്യൻ്റെ ഒരു ബട്ടൺസ് പോലും നിന്റെ കോമ്പൗണ്ടിൽ ഇരിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ വീട്ടുകളാ വീട്ടുകളഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശൗല് പറഞ്ഞു, എനിക്ക് ആ ചെളിപ്പുള്ള സ്ഥലം വേണം, എനിക്കുള്ള ആ ചെളിപ്പുള്ള സ്ഥലം തന്നേ പറ്റത്തുള്ളൂ. ശൗലിൻ്റെ പരിപാടി വെട്ടിപ്പിടിക്കുകയായിരുന്നു. സ്തോത്രം. ശൗലെ വെട്ടിപ്പിടിക്കുന്നവനായിരുന്നു, പക്ഷെ അബ്രഹാമോ വിട്ടുകൊടുക്കുന്നവനായിരുന്നു. വിട്ടുകൊടുത്തേരെ, വിട്ടുകൊടുത്തേരെ. കാരണം സ്തോത്രം, വെട്ടിപ്പിടിച്ചതായ ശൗലിൻ്റെ അവസ്ഥ എന്തായി? സ്തോത്രം. വിട്ടുകൊടുത്ത അബ്രഹാമിൻ്റെ അവസ്ഥ എന്തായി? യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ദുർമോഹത്തിൻ്റെ ദാനം നമുക്ക് വേണ്ട. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മനഃപൂർവ്വ ദാനമായിരുന്നു സക്കായി ചെയ്ത്. യേശു പറഞ്ഞില്ല, യേശു കർത്താവ് സക്കായി എടുത്ത് പറഞ്ഞില്ല, നീ ഇത്ര കിൻഡല് വെട്ടിപ്പിടിച്ചിരിക്കുകയാണ് വിട്ടുകൊടുക്കണം. നോ, മാനസാന്തരപ്പെട്ടപ്പോൾ മനഃപൂർവ്വമായി അവൻ പറഞ്ഞു, ഞാനത് വിട്ടുകൊടുക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആറാമതായി ഞാൻ പറയട്ടെ, ദ ഷോ ഓഫ് ഗീവർ, ഷോ ഓഫ് ഗീവർ. സ്തോത്രം. പ്രകടനമായി, നാട്യമായി, നാട്യമായി ദാനം നൽകുന്നവർ. പ്രകടനം, ഷോ ഓഫ് ഗീവർ, ഷോ ഓഫ് ഗീവർ. ഇന്ന് സ്തോത്രം. അതെ, ഷോ ഓഫ്. അതിൻ്റെ അർത്ഥം ഞാൻ സ്തോത്രം ഇൻ്റർനെറ്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ, ഷോ ഓഫ്. ഷോ ഓഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻ്റർനെറ്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ എന്നോട് തിരിച്ച് ഒരൊറ്റ കാര്യത്തിൽ ഇങ്ങനെ ഇറങ്ങി വന്ന് പറഞ്ഞത് ഷോ ഓഫ് ക്രിസ്ത്യൻസ്. കുറേ കൗണ്ടറുകളൊക്കെ ഓപ്പൺ ചെയ്യുക, ഷോ ഓഫ് ക്രിസ്ത്യൻസ്. ഞാൻ അതിശയിച്ചു, കർത്താവേ, ഒരൊറ്റ ഇതിൽ ഷോ ഓഫ് ഹിന്ദുസ് എന്നോ ഷോ ഓഫ് മുസ്ലിംസ് എന്നോ എന്നോട് ഗൂഗിൾ പറഞ്ഞില്ല. സ്തോത്രം. ഷോ ഓഫ് എന്ന് ഞാൻ ഇട്ടതേ ഉള്ളൂ, ഇറങ്ങി വന്നത് മുഴുവൻ ഷോ ഓഫ് ക്രിസ്ത്യൻസ് ആണ്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട്. പറഞ്ഞാട്ടെ, ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട്, ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. സ്തോത്രം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ ജാതികളെ പോലെ ആകല്ല്, നിങ്ങൾ കുഴൽ ഊതല്ല്, നാട്ടുകാരുടെ പ്രതിപത്തിക്കും കൈയടിക്കും വേണ്ടി നിങ്ങൾ കൊടുക്കല്ല്. സ്തോത്രം. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയല്ല്. കമാൻ, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. ഇവിടെ ഇരിക്കുന്ന പലരെ എനിക്കറിയാം. സ്തോത്രം. ബ്രദറെ, ആരോടും പറയല്ലേ ബ്രദറെ. സ്തോത്രം. ഈ ചെയ്യുന്നത് വേറെ ആരും അറിയല്ലേ എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി ഇല്ലാതെ, മറ്റുള്ളവർ അറിയാതെ നന്മ ചെയ്തതായ നല്ല ദൈവമക്കൾ, യേശുവിൻ്റെ നാമത്തിൽ ഈ തലമുറയിൽ നിങ്ങൾ ഭയങ്കരമായി ദൈവത്തിൻ്റെ കൃപയാൽ ജ്വലിച്ച് നിൽക്കുക തന്നെ ചെയ്യും. 1000-ൽ 10,000 നിങ്ങൾ അനുഗ്രഹമാകും. സ്തോത്രം. എന്താ, കപടഭക്തിക്കാർ അങ്ങനെയല്ല. അവരുടെ നാട്യമാണ്, മറ്റുള്ള മുമ്പിൽ പ്രകടനമാണ്. അവർ പറയും, സ്തോത്രം, ഞാൻ ആരെന്നറിയോ, ഞാൻ ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ, ഞാൻ ആരെന്നറിയോ, ഞാൻ ഭയങ്കര ഒരു പ്രസ്ഥാനമാണ് കേട്ടോ. സ്തോത്രം. 2 പ്രാവശ്യം യേശു എന്ന് പറയും, 20 പ്രാവശ്യം ഞാൻ എന്ന് പറയുന്നെങ്കിൽ, കം ഓൺ, സ്റ്റോപ്പ് ഇറ്റ്. യേശുവിൻ്റെ നാമത്തിൽ നീ കുറയണം, യേശു വളരണം. ഒരു ശിഷ്യന്റെ മെന്റാലിറ്റി അതാണ്, നീ കുറഞ്ഞിട്ട് കർത്താവ്, സ്തോത്രം, നിന്നിൽ വളരണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
സ്തോത്രം നാട്യമായി നൽകുന്നവർ, നാട്യമായിട്ടല്ല ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നൽകേണ്ടത്. ഷോഫ് അല്ല പ്രിയ സഹോദരി സഹോദരന്മാരെ, പകരം ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം. രഹസ്യങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം ദൈവത്തിൻ്റെ കൃപയാൽ നൽകുവാൻ തക്കോണം സ്തോത്രം. അതേ നാട്യമായി പ്രകടനമായി നിൽക്കരുത്. മത്തായി സുവിശേഷം 6:6 പറയുന്നു, അവൻ രഹസ്യങ്ങളുടെ പിതാവാണ്, അവൻ രഹസ്യങ്ങളുടെ പിതാവാണ്, അവൻ രഹസ്യങ്ങളുടെ പിതാവായതുകൊണ്ട് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുവാൻ പരസ്യത്തിൽ കൈയടിക്ക് വേണ്ടി പോകല്ലേ, രഹസ്യത്തിൽ കാണുന്ന പിതാവ് ദൈവത്തിൻ്റെ കൃപയാൽ നൽകട്ടെ സ്തോത്രം. ഒരു വെബ്സൈറ്റിലും ഒരു ഫേസ്ബുക്കിലും നമ്മളെ പാലിയേറ്റീവ് കെയറിന് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. 180 കുടുംബങ്ങളാണ് കഴിഞ്ഞ 2 വർഷങ്ങളായി ദൈവകൃപയാൽ സ്പർശിക്കപ്പെട്ടത്. 200 കുടുംബങ്ങളാണ് എല്ലാ മാസവും ക്രൈസ്റ്റ് നിമിത്തം സ്തോത്രം കഞ്ഞി കുടിച്ച ദൈവകൃപയാലായിരിക്കുന്നത്. ചെയ്തതല്ല വലുത്, 1000 ഇനിയും ചെയ്യുവാനുണ്ട്. ആരും വേണ്ടുന്നില്ല, ചെയ്തതല്ല വലുത്, 1000 ഇനിയും ചെയ്യുവാനുണ്ട് യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ലക്ഷക്കണക്കിന് ജനത്തിന് നമുക്ക് ഭക്ഷണം കൊടുക്കാനുണ്ട്, 16,000 ജനത്തിന് നമുക്ക് മരുന്നെത്തിപ്പാനുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ദൈവസഭയുടെ കൈ എന്ന് പറയുന്നത് അത് നന്മ ചെയ്യുന്ന കരങ്ങളാണ്. ഇത് പ്രകടനമായിട്ടല്ല, പരസ്യത്തിനല്ല ചെയ്യുന്നത്. എഴുതിയിട്ട് കാണാതെ പഠിക്കുക, ക്യാപിറ്റൽ ലെറ്ററിൽ, നിങ്ങൾ പരസ്യപ്പെടുത്തുന്നു എങ്കിൽ നിങ്ങൾ പരസ്യകോലമാകും. നിങ്ങൾ പരസ്യത്തിന് പിന്നാലെ പോകുന്നെങ്കിൽ നിങ്ങൾ പരസ്യകോലമാകും. ഹലോ, നിങ്ങൾ പരസ്യത്തിൻ്റെ പിന്നാലെ പോകുന്നെങ്കിൽ നിങ്ങൾ പരസ്യകോലമാകും. നിങ്ങൾ പരസ്യകോലമാകാതിരിപ്പാൻ ദൈവ മഹത്വം നിങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളെ പൊതിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ നിലനിൽപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പരസ്യകോലമാകാതെ അന്ത്യത്തോളം നിൽക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം നാട്യം ആകരുത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. നമ്പർ 7 സ്തോത്രം, അതേ ഗീവിങ്. 7 ദൈവത്തിന് വേണ്ടി നൽകുന്നത് ഇറ്റ്സ് എ സിൻസിയർ ഗീവിങ്. സിൻസിയർ ഗീവിങ്, നിർവ്യാജ ദാനം. നിർവ്യാജദാനം, വ്യാജമില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ നൽകിയാണ് നിർവ്യാജദാനം. ഞാൻ പറയുന്ന ലൂക്കോസ് വിശേഷം 10:25-37 വാക്യങ്ങൾ. ലൂക്കോസ് 10 യേശു കർത്താവ് പറഞ്ഞത് സ്തോത്രം നല്ല ശമര്യക്കാരൻ്റെ ഉപമയാണ്. ഗുരു ആരാണ് സ്തോത്രം അതേ നല്ല സ്നേഹിതൻ എന്നതിന് യേശു ഇതാ ഒരു ഉപമ പറയുന്നു. ആരാണ് നല്ല സ്നേഹിതൻ പറഞ്ഞാട്ടെ, ആരാണ് നല്ല സ്നേഹിതൻ പറഞ്ഞേ, ആരാണ് നല്ല സ്നേഹിതൻ? ക്ലാസ്സിൽ അടുത്തിരിക്കുന്ന ആളാണോ നല്ല സ്നേഹിതൻ? സ്തോത്രം ഇടയ്ക്കിടയ്ക്ക് കടം തന്ന് സഹായിക്കുന്ന ആളാണോ നല്ല സ്നേഹിതൻ? ആരാണ് ഏറ്റവും നല്ല ഗ്ലാമറുള്ള ആളാണോ ഏറ്റവും നല്ല സ്നേഹിതൻ? പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാർക്കുള്ള ആളാണോ ഏറ്റവും നല്ല സ്നേഹിതൻ? സ്തോത്രം, നിങ്ങളുടെ സ്നേഹിതൻ ആരെന്ന് തിരിച്ചറിയുന്നത് ജീവിതത്തിൻ്റെ നല്ല കാലമല്ല, ജീവിതത്തിൻ്റെ കഷ്ടകാലത്താണ് നിങ്ങളുടെ സ്നേഹിതർ ആരെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. ഇതാ ചക്കകൾ വന്നു തുടങ്ങിയിരിക്കുന്നു, കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നല്ല പഴുത്ത ചക്കയാവും. ഇപ്പോൾ പച്ച ചക്കയായിരിക്കുന്നതുണ്ടല്ലോ നാട്ടിൽ, മുഴുവൻ പഴുത്ത ചക്കയാവും. ആ ചക്ക നന്നായിട്ട് പഴുക്കുമ്പോൾ നമ്മളതിനെ പൊളിച്ചൊന്ന് വെച്ചാൽ മതി, ഈച്ചയ്ക്ക് ഇൻവിറ്റേഷൻ കൊടുക്കേണ്ട. അതിൻ്റെ നിറവും മണവും ഒക്കെ കണ്ടിട്ട് ഈച്ചകൾ തന്നേ വരും. അതെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിറവും മണവും പൈസയും സാഹചര്യവും പ്ലാറ്റ്ഫോമും അഭിഷേകവും പോപ്പുലാരിറ്റിയും ഒക്കെ കണ്ടിട്ട് ധാരാളം പേർ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ, അതൊന്നും അല്ല സ്നേഹം എന്ന് പറയുന്നത്. നിന്റെ അഭിഷേകം കണ്ട് സ്നേഹിക്കുന്നതല്ല, നിന്റെ ശുശ്രൂഷ കണ്ട് സ്നേഹിക്കുന്നതല്ല, നിന്റെ പോപ്പുലാരിറ്റി കണ്ട് സ്നേഹിക്കുന്നതല്ല സ്നേഹം. നിന്റെ തകർന്ന ഹൃദയം കണ്ട് ആരെയും സ്നേഹിക്കാനുണ്ടോ? നിന്റെ ഉടഞ്ഞ മനസ്സ് കണ്ടിട്ട് നിന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിന്റെ തകർച്ചയിൽ കൂടെ ഇരിക്കുന്നെങ്കിൽ അവരാണ് നിന്റെ സ്നേഹിതർ. ഞാനിങ്ങനെ ഓടിച്ചാടി പ്രസംഗിച്ച് നടക്കുമ്പോൾ കൂടെ ഇരിക്കുന്നവരല്ല സ്നേഹിതർ. പക്ഷവാതക്കാരനോട് ചോദിക്കുക, പക്ഷവാതക്കാരൻ പറയും സ്തോത്രം, മർക്കോസ് 2 പക്ഷവാതക്കാരൻ പറയും എനിക്ക് 4 നാല് സ്നേഹിതന്മാർ. ആരാണ്? എന്നെ കുഴിച്ചു മൂടാൻ വേണ്ടി വന്നവരല്ല, പകരം എന്നെ താങ്ങിയെടുത്ത് യേശു ഉള്ള വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി യേശുവിൻ്റെ അടുക്കൽ ഇറക്കി വച്ച് എന്നെ ബലപ്പെടുത്തിയവരാണ് എൻ്റെ യഥാർത്ഥ സ്നേഹിതർ. ഹല്ലേലൂയ. സോ അതേപോലെ തന്നെ കർത്താവ് എക്സാക്ട്ലി സെയിം മാനറുള്ള ഒരു ഉപമ പറയുന്നു. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുകയാണ്. ആ വഴിയെന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമാണ്, പൊന്മുടിയിൽ നിന്ന് താഴേക്ക് വരുന്നത് പോലെ. സ്തോത്ര ഉലഞ്ഞുലഞ്ഞു വരുന്നതായ ഒരു വഴിയാണ് യെരിഹോവിൻ്റെ വഴി. ഭൂപ്പരപ്പിൽ കടൽ നിരപ്പിൽ നിന്ന് ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന പട്ടണമാണ് യെരിഹോവിൻ്റെ പട്ടണം. ഉലഞ്ഞുലഞ്ഞു മാത്രമേ താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തുള്ളൂ. ആ പട്ടണത്തിന് ചുറ്റും ധാരാളം കള്ളന്മാരുണ്ട്. കള്ളൻ്റെ ശുശ്രൂഷ, കള്ളൻ തുണി അഴിപ്പിച്ച്,
സ്തോത്രം മുറിവേൽപ്പിച്ച് വഴിയിൽ കിടത്തും. ഞാനല്ല പറഞ്ഞത്, പാസ്റ്റർ എം എ വർഗീസ പറഞ്ഞത്. അദ്ദേഹം സ്തോത്രം ഇടക്കിടക്ക് എൻ്റെ പേര് പറയും. അപ്പോൾ ഒരിക്കലെങ്കിലും അങ്കിളുടെ പേര് ഞാൻ പറയണ്ടേ? സ്തോത്രം ഇനി കാണുമ്പോൾ പറയണേ, അദ്ദേഹത്തെ കാണുമ്പോൾ പറയണം. ബ്രദർ സുരേഷ് ബാബു 3rd March സ്തോത്രം അങ്കിളിനെ കുറിച്ച് പറഞ്ഞെന്ന്. ഹല്ലേലൂയ. സോ പാസ്റ്റർ എം എ വർഗീസ് പറയും, സ്തോത്രം കള്ളൻ്റെ ശുശ്രൂഷ തുണി അഴിപ്പിച്ച് മുറിവേൽപ്പിച്ച് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും. സ്തോത്രം മത നേതാക്കൾ കടന്നു വന്നു, മതത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ കടന്നു വന്നു, ആരും അവരെ തിരിഞ്ഞു നോക്കിയില്ല. അതൊരു പ്രസംഗമാണ്. എനിക്ക് ചർച്ചിനെ പഠിപ്പിക്കണം. ചർച്ചിന്റെ മെന്റാലിറ്റി എന്താണ്? നിങ്ങൾ പരീശന്റെ മെന്റാലിറ്റിയിലാണോ ജീവിക്കുന്നത്? ലേവന്റെ മെന്റാലിറ്റിയിലാണോ ജീവിക്കുന്നത്? അല്ല, യേശുവിന്റെ മെന്റാലിറ്റിയിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? സ്തോത്രം, യേശുവിന്റെ മെന്റാലിറ്റിയിൽ ജീവിക്കുന്ന നല്ല ശബരിക്കാരൻ, യേശുവിന്റെ മെന്റാലിറ്റിയിൽ ജീവിക്കുന്നവൻ, അവൻ തന്റെ സ്റ്റാറ്റസ് ആകുന്ന വാഹന മൃഗത്തിൽ നിന്ന് ഇറങ്ങി ആ സ്റ്റാറ്റസ് വിട്ട് ജനത്തിന്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് യഥാർത്ഥ ശുശ്രൂഷ. ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കുന്ന ഒരു നോക്കി ഞാൻ പറയട്ടെ, അല്ലസ നണ്ടിൽ നിങ്ങൾ ആ ജനത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും അവരുടെ നടുവിൽ ശുശ്രൂഷിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം, നിങ്ങൾക്ക് ആ ജനത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ ജനത്തെ ശുശ്രൂഷിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം, ഞാൻ നിർബാധം ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയി ഞാൻ കരഞ്ഞ ഒരു ദിവസം ഉണ്ടായിരുന്നു ഡിസംബർ മാസത്തിൽ. ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, സ്തോത്രം നല്ല കിടക്കഞ്ഞിട്ടല്ല, വല്ലവരും വല്ലതും പറഞ്ഞിട്ടുമല്ല, പകരം സ്തോത്രം ഭയങ്കര ഒരു പ്രസൻസ്. രാജ്ഗഡ് മീറ്റിങ്ങിന് മധ്യപ്രദേശ് ഉണ്ടായിരുന്നു, മധ്യപ്രദേശിൻ്റെ രാജ്ഗഡ്. ഭയങ്കര തണുപ്പാണ്, 13 degrees. സ്തോത്രം, രാത്രി തണുപ്പ്, പകൽ മാക്സിമം 18-20 ഇടയ്ക്കുണ്ട്. 5000 പകലെ യോഗത്തിന് എൻ്റെ മുൻപിലുണ്ട്. സ്തോത്രം, 5000 ആൾക്കാർ വെറും പാവങ്ങൾ. സ്തോത്രം, കുടിലുകളിൽ കിടക്കുന്നവർ. അതുപോലെ ഏറ്റവും താണ അനുഭവത്തിലായിരിക്കുന്ന മധ്യപ്രദേശ് എന്ന ആ സംസ്ഥാനത്തിൻ്റെ റിമോട്ട് വില്ലേജിൽ കിടക്കുന്നവർ. നല്ല മീറ്റിങ്, ഭയങ്കര രസം, ഭയങ്കരമായി കർത്താവങ്ങി ഇറങ്ങി നിൽക്കുക. നീ പറ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ തമ്പുരാനങ്ങ് ഇറങ്ങി നിൽക്കുക. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല. നീ പറ, നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് കർത്താവ് ഇറങ്ങി നിൽക്കുക. സ്തോത്രം, അതിൽ ആ സ്തോത്രം ആ മീറ്റിങ്ങിൽ ആ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു സെൽഫി വീഡിയോ ഞാൻ എടുത്തു. ആ വീഡിയോയിൽ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, സ്തോത്രം, ഈ ജനത്തിന് ഇടക്കിടയ്ക്ക് ഞാൻ കാണും, ഈ ജനത്തിന് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് എന്തെന്നറിയത്തില്ല, ഈ ജനത്തിന് ഫ്രൈഡ് റൈസ് എന്തെന്നറിയത്തില്ല. ഈ ജനം, സ്തോത്രം, അതെ ഒരു വിമാനത്തിനകം എങ്ങനെയെന്ന് കണ്ടിട്ടില്ല. പക്ഷേ അവർക്ക് യേശുവിനെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് നന്നായി അറിയാം. യേശുവിനെ സ്നേഹിക്കുന്നവരെ, യേശുവിനെ സ്നേഹിക്കുന്നവരോട് ചേർന്ന് നിന്ന് നിങ്ങളെ സ്നേഹിക്കണം. യേശുവിനെ സ്നേഹിക്കുന്നവരുടെ അടുക്കൽ ഇറങ്ങി നിന്ന് നിങ്ങളെ സ്നേഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നോർത്ത് ഇന്ത്യൻ ഒരു മിഷണറിയുടെ ഹൃദയമാണ് പറഞ്ഞത്. സ്തോത്രം, തിരുവനന്തപുരത്ത് നല്ല വീട്ടിലും സൗകര്യത്തിലും ഒക്കെ കിടക്കുന്നതായ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. സ്തോത്രം, അതെ യേശുവിനെ സ്നേഹിക്കുന്നവരോട് നിങ്ങളെ ഇറങ്ങി നിന്ന് സ്തോത്രം സ്നേഹിക്കുമ്പോൾ അവർക്ക് മുറിവുകളുണ്ട്, അവർക്ക് ചതവുകളുണ്ട്. അവരുടെ മുറിവുകളെ കെട്ടുവാൻ ആർക്കുമില്ലാത്തതായ എണ്ണയും വീഞ്ഞിനെയും ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുക തന്നെ ചെയ്യാൻ. അൺകോമണായ എണ്ണയും വീഞ്ഞും ദൈവത്തിൻ്റെ കൃപയാൽ ഈ ഹാളിൽ ഇരിക്കുന്ന പലരെ ഈ തലമുറയിൽ ചുമക്കുവാൻ പോകുകയാണ്. അൺകോമൺ, വിച്ച് ഈസ് നോട്ട് കോമൺ. പലരും സൊഫിസ്റ്റിക്കേറ്റഡ് ആയി. സ്തോത്രം, ശുശ്രൂഷിക്കട്ടെ, ദൈവാരെ മാനിക്കട്ടെ. പക്ഷെ അൺകോമൺ ആയി, അൺകോമൺ അനോയിൻറ്റിങ്. സ്തോത്രം, അസാധാരണമായത്, പൊതുവെ കാണാൻ കഴിയാത്തത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, എണ്ണയും വീഞ്ഞും നമുക്ക് വേണം. പെട്ടെന്ന് പറഞ്ഞേ, എണ്ണയും വീഞ്ഞും നമുക്ക് വേണം. സഹോദരങ്ങളെ, അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. കഴിഞ്ഞ സ്തോത്രം ആഴ്ചയിൽ നമ്മൾ ഇന്ത്യ മുഴുവൻ മുൾമുനയിലായിരുന്നു. ഏത് നിമിഷം യുദ്ധം, ഏത് നിമിഷം വ്യോമാക്രമണം എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. സൂററ്റിലെ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഇറങ്ങുമ്പോൾ സമുദ്രം ചുറ്റിയാണ് 3 times ലാൻഡ് ചെയ്തത്. ഞാനിപ്പോൾ കടൽ കാണാം, കടൽ കാണാമെന്ന് വിൻഡോ സീറ്റിൽ ഇരിക്കുക, കടൽ കണ്ടില്ല, കരയിലൂടെയാണ് വന്ന ഇറങ്ങിയത്. കാരണം കടലിനപ്പുറത്ത് പാകിസ്ഥാൻ, സ്തോത്രം, പാകിസ്ഥാൻ ബോർഡറാണ്. ഒരു പക്ഷേ സ്തോത്രം പാകിസ്ഥാൻ ബോർഡർ തെറ്റിപ്പോയാലോ എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു സൂററ്റ് എയർപോർട്ടിൽ സ്തോത്രം വണ്ടി ലാൻഡ് ചെയ്തത്. സ്തോത്രം, അതെ ഒരു ഫടനെ പിടിച്ചിട്ട് പോയി. ഒരു ഫടൻ, ഒരു വിങ് കമാൻഡർ പാകിസ്ഥാനിലായിരുന്നു. മറ്റാർമിക്കാർ, ആ സാരമില്ല, അവൻ പോകുന്നേ പോട്ടെ, നമുക്ക് ബാക്കിയുള്ളവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന നമ്മുടെ മെൻറ്റാലിറ്റിയിലല്ല, അവൻ പോകുന്നേ പോട്ടെ, നമ്മളൊക്കെ ഉണ്ടല്ലോ എന്നല്ല ഇരുന്നത്. ആ സൈന്യം മുഴുവൻ പറഞ്ഞു, വിട്ടുകൊടുക്കാൻ പാടത്തില്ല,
വിട്ടുകൊടുക്കാൻ പാടില്ല. സൈന്യം മുഴുവൻ പറഞ്ഞു യുദ്ധമെങ്കിൽ യുദ്ധം, വിട്ടുകൊടുക്കാൻ പാടില്ല. സ്തോത്രം, ഇന്റർനാഷണൽ പ്രഷർ ഉണ്ടായി. ഇന്റർനാഷണൽ പ്രഷർ ഉണ്ടായപ്പോൾ സ്തോത്രം, മറ്റേ രാജ്യക്കാരൻ്റെ പ്രധാനമന്ത്രി വിറച്ചും കൊണ്ട് പറഞ്ഞു സമാധാനം, സമാധാനം. സ്തോത്രം, അതെ, അഭിനന്ദൻ ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിച്ചവരുണ്ടായിരിക്കും. Come on, thank you. അതാണ് സൈന്യത്തിന്റെ പ്രത്യേകത. സൈന്യത്തിൽ സ്തോത്രം, ഒരുവൻ മുറിവേറ്റാൽ അവർ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. ഏത് സൈന്യം നോക്കിക്കേ, വിശദ വിവരങ്ങൾക്ക് സ്തോത്രം സതിയാൻ്റെയോട് ചോദിക്കുക. ഏതൊരു സൈന്യം മുറിവേറ്റ് കഴിഞ്ഞാൽ, ഒരു സഹഭടൻ മുറിവേറ്റാൽ അവരൊരിക്കലും തള്ളിക്കളയത്തില്ല. സഹഭടൻ മുറിവേറ്റാൽ അവൻ്റെ ശവപ്പെട്ടിക്ക് അവർ അളവെടുക്കത്തില്ല. സഹഭടൻ സ്തോത്രം മുറിവേറ്റ് കഴിഞ്ഞാൽ അവരെ ടേക്ക് കെയർ ചെയ്യാൻ, അവരെ കെയർ ചെയ്യാൻ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, സഹഭടൻ മുറിവേറ്റ് കഴിഞ്ഞാൽ അവനെ കെയർ ചെയ്യാൻ, അവൻ്റെ മുറിവ് കെട്ടി അവനെ കെയർ ചെയ്യാൻ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, മുറിവേറ്റവരെ ചവിട്ടി തേക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ല, മുറിവേറ്റവരെ മുറിവ് കെട്ടുന്ന ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ക്രൈസ്റ്റ് സെന്ററിൽ ഇന്ന് പകൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആ മുറിവേറ്റവന്റെ മുറിവ് കെട്ടിയ നല്ല ശമരിയക്കാരൻ, എന്നിട്ട് കൊടുക്കുന്നതാണല്ലോ നമ്മുടെ വിഷയം. രണ്ട് കോയിൻ എടുത്ത്, രണ്ട് സിൽവർ കോയിൻ എടുത്തിട്ട് സ്തോത്രം, രണ്ട് വെള്ളി നാണയം എടുത്ത് അവൻ കൊടുത്തിട്ട് പറയുന്നു, വോളണ്ടിയറായി മനഃപൂർവ്വം കൊടുത്തിട്ട് പറയുന്നു, സ്തോത്രം ഞാൻ പോവാണ്, ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഞാൻ തന്നോളാം. യേശുവിൻ്റെ നാമത്തിൽ സിൻസിയർ ഗീവിങ്, സ്തോത്രം നിർവ്യാജമായി കൊടുക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. തിരിച്ചു തരാൻ അവന് വകയുണ്ടോ അറിയത്തില്ല, അവൻ്റെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ അറിയത്തില്ല, പക്ഷേ ഇവൻ തകർന്ന് കിടന്ന് പിടക്കുകയാണ്. സഹോദരങ്ങളെ, സിൻസിയർ ഗീവിങ്, രണ്ട് കാര്യം കൂടെ എനിക്ക് പെട്ടെന്ന് പറയാനുണ്ട്. സിൻസിയർ ഗീവിങ്, എട്ടാമതായി പറയട്ടെ സ്തോത്രം, എട്ടാമതായി ദ പെർഫ്യൂംഡ് ഗ്രീവിങ്, സുഗ്രാഹ്യ വാസന, അല്ലെങ്കിൽ സ്തോത്രം സുഗ്രാഹ്യ വാസന. വായിച്ചാട്ടെ, ഫിലിപ്പിയ ലേഖനമാണ് നാലാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യ വാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രൊത്തിയസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. സ്തോത്രം, ഓക്കെ, സുഗ്രാഹ്യ ദാനം, അല്ലെങ്കിൽ സ്തോത്രം സൗരഭ്യ ദാനം, സൗരഭ്യ ദാനം, ദ പെർഫ്യൂംഡ് ഗീവിങ്, അതൊരു പെർഫ്യൂം പോലെയാണ്. പെർഫ്യൂം കണ്ടിട്ടുള്ളവർ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള കരങ്ങൾ ഉയർത്തിയാട്ടെ. പെർഫ്യൂം, ഓ, ഒത്തിരി പേരുണ്ടല്ലോ. ഹല്ലേലൂയ. എല്ലാവർക്കായി സ്തോത്രം, നല്ല പെർഫ്യൂംസിനായി സ്തോത്രം. ഇപ്പം മനസ്സിലായി, ചർച്ചിൽ വരുമ്പോൾ ഇത്ര നല്ല മണം വരുന്ന എവിടെ നിന്നാണെന്നും. പക്ഷേ അഭിഷേകത്തിൻ്റെ ഒരു മണമുണ്ട് ദൈവമക്കളെ, അഭിഷേകത്തിന് ഒരു മണമുണ്ട്. പുരോഹിതൻ കയറി വരുമ്പോൾ ഒരു മണമുണ്ട്. പുരോഹിതൻ, പുരോഹിതൻ വെറും കൈ ദൈവസന്നിധിയിൽ വരത്തില്ല. പുരോഹിതൻ്റെ കയ്യിൽ ഫ്രാങ്കിൻസെൻസ് അഥവാ കുന്തിരിക്കമുണ്ട്. കുന്തിരിക്കം കാണാനുള്ളതല്ല, ഹേ, കുന്തിരിക്കം കാണാനുള്ളതല്ല, കുന്തിരിക്കം ഷോക്കേസിൽ ഇരിക്കാനുള്ളതല്ല, കുന്തിരിക്കം തീയിൽ വീഴാനുള്ളതാണ്. ചില സെലക്ഷൻ, സ്തോത്രം, ചില കോളിങ് അത് തീയിലൂടെ കടന്നു പോയി തന്നെ ആകണം. നിങ്ങളങ്ങനെ ഇരുന്നാൽ മതി, ചിലരുടെ കോളിങ് അത് തീയിലൂടെ കടന്നു പോയി തന്നെ ആകണം. ചിലരുടെ കോളിങ് തീയിലൂടെ കടന്നു പോയി തന്നെ ആകണം. പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം പറയുന്നു, ഇതാ സൗരഭ്യ വാസനയായെന്ന്, സൗരഭ്യ വാസന. എന്താ പൗലോസ് സൗരഭ്യ വാസന എന്നൊക്കെ പറയുന്ന കാര്യം? പൗലോസ് പറയും, സ്തോത്രം, നിങ്ങൾക്കറിയോ, നിങ്ങൾക്കറിയോ ഈ സഭ ഉണ്ടായത് എങ്ങനെയെന്ന്? നിങ്ങൾക്കറിയോ ഫിലിപ്പിയ സഭയെ നോക്കി പറയാം, സൗരഭ്യ വാസന. ഇപ്പോൾ സൗരഭ്യ വാസനയാണ് എനിക്ക്, പക്ഷേ ഇന്ന് സൗരഭ്യ വാസനയായത് ഇന്നലെ തീയിൽ ഞാൻ വീണത് കൊണ്ടാണ്. ഫിലിപ്പിയ സഭയുടെ ബെർത്ത് നോക്കി, ഫിലിപ്പിയ സഭയുടെ ജനനം, ഫിലിപ്പിയ സഭയുടെ ജനനം പകലല്ല നടന്നത്. ഫിലിപ്പിയ സഭ ജനിച്ചത് പകലല്ല. ഇവിടെ ഇരിക്കുന്ന ചില കുസൃതി കുട്ടന്മാരും ചില കുസൃതി കുട്ടികളും, ഈ കുട്ടികൾ ചിലർ ജനിച്ചത് പകലല്ല. അമ്മ പറയും രാത്രി 12:30 അല്ലെങ്കിൽ രാത്രി 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക്. സ്തോത്രം, ഇതുപോലെ രാത്രി ജനിച്ചതായ ഒരു സഭയാണ് സ്തോത്രം ഫിലിപ്പിയ സഭ. അർദ്ധരാത്രിയിലാണ് ഫിലിപ്പിയ സഭ ജനിച്ചത്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ചോദിക്കുക, കുഞ്ഞുങ്ങളോട് മാത്രമല്ല, അമ്മമാരോട് ചോദിക്കുക, ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കുഞ്ഞായതാന്ന് ചോദിക്കുക. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കുട്ടി, ഏറ്റവും കൂടുതൽ പ്രസവത്തിലാകട്ടെ, സ്തോത്രം, ശൈശവത്തിലാകട്ടെ, ഇന്നുവരെയുമുള്ള ജീവിതത്തിലാകട്ടെ, 2019 മാർച്ച് 3 വരെ നിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിപ്പിച്ച കുട്ടി ഏതാണ്? ഏറ്റവും കൂടുതൽ ഉപവസിപ്പിച്ച കുട്ടി ഏതാണ്? ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച കുട്ടി ഏതാണ്? ഏറ്റവും കൂടുതൽ ഉപവസിച്ച കുട്ടിയാണ്. ഗ്യാരണ്ടിയായി ദൈവകൃപയാൽ ഈ പുസ്തകം എടുത്തോട്ടെ, ഈ പുസ്തകം എടുത്ത് ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ച കുട്ടി ഏതായിരിക്കും? അതായിരിക്കും നിനക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായി തീരുവാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കുട്ടിയായിരിക്കും ആ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പൗലോസ് അപ്പോസ്തലൻ പല സഭകളെ സ്ഥാപിച്ചു.
പല സ്ഥലങ്ങളും സ്ഥാപിച്ചു. പക്ഷേ തനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ, തനിക്കൊരു കഷ്ടകാലം കടന്നു വന്നപ്പോൾ വേറെ ആരും, ഇപ്പോൾ 68 വയസ്സായി, പൗലൂസ് ജയിലിൽ കിടക്കുകയാണ്, പൗലൂസ് ജയിലിലാണ്, പൗലൂസ് ഇപ്പോൾ സ്തോത്രം അതെ കൂടാരപ്പണി ചെയ്യുകയല്ല, പൗലൂസ് ഇപ്പോൾ യാത്രയിലല്ല, പൗലൂസ് ഇപ്പോൾ ജയിലിൽ കിടക്കുക. ജയിലിൽ കിടക്കുന്ന കഷ്ടകാലം വന്നപ്പോൾ വേറെ ആരും ആ നന്മയുടെ കൈ നീട്ടിയില്ല. സ്തോത്രം, സൗരഭ്യ വാസനയായി, സൗരഭ്യ വാസനയായി നാറിക്കിടക്കുന്ന അന്തരീക്ഷത്തിൽ ആ നാറ്റത്തെ ഓടിച്ചു കളയുന്ന സൗരഭ്യ വാസന പോലെ തൻ്റെ അത്യാവശ്യ സമയത്ത് തനിക്ക് കൈത്താങ്ങളായി കടന്നു വന്നത് കഷ്ടകാലത്ത് ജനിച്ചതായ സ്തോത്രം ഫിലിപ്പിയ സഭയുടെ കയ്യിലൂടെയാണ്. ഇൻ ജീസസ് നെയിം, ഇന്നലുകൾ നിങ്ങളെ കരയിപ്പിച്ച ഏതെങ്കിലും സ്തോത്രം, കുട്ടികൾ രോഗങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, ആ കുഞ്ഞുങ്ങളായിരിക്കും ആ കുടുംബത്തിൻ്റെ പേരിനെ ദൈവത്തിൻ്റെ കൃപയിൽ അധികമായി നിലനിർത്തുവാൻ വേണ്ടി പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പക്ഷേ ഇന്ന് ആ കുട്ടി ഉണഞ്ഞതായിരിക്കാം, തകർന്നതായിരിക്കാം, രോഗക്കിടക്കയിലായിരിക്കാം. ഡസിൻ്റ് മാറ്റർ, ശത്രു തിന്മയ്ക്കായി ചെയ്തത് ദൈവം നന്മയ്ക്കാക്കി തീർക്കുവാൻ വേണ്ടി പോകുന്നു. പിശാജ് വളച്ചു വെച്ചത് അത് നേരെയാകുന്നു. ദൈവത്തിൻ്റെ അനോയിൻറ്റിങ് കുട്ടിയുടെ മേൽ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ അഭിഷേകം വ്യക്തിയുടെ മേൽ കടന്നു വരുമ്പോൾ, ദുർഘടങ്ങൾ നിരപ്പാകുക തന്നെ ചെയ്യും, പർവ്വതങ്ങൾ സമനിലമാകുക തന്നെ ചെയ്യും, വളഞ്ഞവ നേരെയാകുക തന്നെ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന നാല് പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഒരത്ഭുതം നമ്മുടെ മുൻപിലുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ, ഒരത്ഭുതം നമ്മുടെ മുൻപിലുണ്ട്, ഒരത്ഭുതം നമ്മുടെ മുൻപിലുണ്ട്. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഒരത്ഭുതം നമ്മുടെ മുൻപിലുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ഏറ്റവും കൂടുതൽ, ഏറ്റവും കൂടുതൽ സ്തോത്രം. അതെ, ഈ ദിവസങ്ങളിൽ നിങ്ങളെ വേദനിപ്പിച്ചതായ ഏത് കുഞ്ഞാണോ ആ കുഞ്ഞായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളെ, നിങ്ങൾക്കൊരു അനുഗ്രഹമാകാൻ പോകുന്നത്. പ്രവചനാത്മാവിൽ ഇന്ന് പകൽ എഴുതിയിട്ട് കാണാതെ പഠിക്ക്. നിൻ്റെ കുട്ടിയുടെ ഫീച്ചേഴ്സ് പോലും സ്തോത്രം മാറുവാൻ വേണ്ടി പോകുന്നു. നിൻ്റെ കുഞ്ഞിൻ്റെ വ്യക്തിത്വം പോലും, നിൻ്റെ കുഞ്ഞിൻ്റെ വ്യക്തിത്വം പോലും ദൈവത്തിൻ്റെ കൃപയാൽ മാറുവാൻ വേണ്ടി പോകുന്നു. അർദ്ധരാത്രിക്ക് ജനിച്ചതായ കുഞ്ഞ്, അർദ്ധരാത്രിക്ക് ജനിച്ചതായ കുട്ടിയാണ് പൗലൂസിന് ഒരു സ്തോത്രം എന്തായി തീർന്നത്? സൗരഭ്യ വാസനയായത്. സൗരഭ്യ വാസന, നീ ഒരു കുന്തിരുക്കമാണ്, നീ ഒരു സാമ്പ്രാണിയാണ്. തമിഴിൽ പറഞ്ഞാൽ നീ ഒരു സാമ്പ്രാണിയാണ്. മക്കളെ, സാമ്പ്രാണിയെ എടുത്താരും സ്തോത്രം ഷോക്കേസ് വെക്കത്തില്ല. കണ്ടോ, 5 കിലോ സാമ്പ്രാണി എൻ്റെ ഷോക്കേസ് ഇരിക്കുന്നു, 10 കിലോ സാമ്പ്രാണി എൻ്റെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നവനോ. നിൻ്റെ കോളിങ് അതാണ്. നിന്നെ എടുത്തവൻ കുറേശ്ശെ കുറേശ്ശെ തീയിലേക്ക് ഇടുമ്പോൾ ദൈവസഭയിൽ അത് സൗരഭ്യമായി സ്തോത്രം നിറയുകയാണ്. ദൈവസഭയിൽ അവ സൗരഭ്യമാണ്. ഈ തലമുറയിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവകൃപയാൽ സ്തോത്രം നീ ഒരു സൗരഭ്യമായി തീരുവാൻ വേണ്ടി പോകുന്നു. എത്ര പേർ സ്തോത്രം പറയും? താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വിശ്വാസത്തിൽ കണ്ടാട്ടെ, വിശ്വാസത്തിൽ കണ്ടാട്ടെ. ആ കുഞ്ഞ് മാറുന്നത്, ആ സാഹചര്യം മാറുന്നത്, ആ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് വിശ്വാസത്തിൽ കണ്ടാട്ടെ. കണ്ടോ, 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 എല്ലാവരും സ്വന്തം കാഴ്ച എടുക്കുക. ഹല്ലേലൂയ, വിശ്വാസത്തിൽ കണ്ടാട്ടെ. കം ഓൺ, ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് ആൻഡ് വർഷിപ്പ് ദി ലോർഡ്. യേശു മാത്രം മതി, യേശു മാത്രം, യേശു മാത്രം മതി എനിക്ക്. രണ്ട് കരങ്ങൾ ഉയർത്തി, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. അക്കരങ്ങൾ നന്നായി ഉയർന്നിരിക്കട്ടെ. എണ്ണയും വീഞ്ഞും പകരും കർത്താവേ. അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി ഈ കരങ്ങളെ കർത്താവ് തീർക്കും. നന്മ ചെയ്യുന്ന കരങ്ങളാക്കി ഈ കൈകളെ കർത്താവ് തീർത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എവിടെയൊക്കെയാണോ ഒരു തീയിൽ കിടന്ന് ഇവർ പുകഞ്ഞത്, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സൗരഭ്യവാസനയായി ദൈവത്തിൻ്റെ കൃപയാൽ, ലെറ്റ് ദ അരോമ ഓഫ് ദ അനോയിൻറ്റിങ്, അഭിഷേകത്തിൻ്റെ സൗരഭ്യം ഈ പ്രിയപ്പെട്ടവരിൽ നിറയട്ടെ. ഇന്ന് പകൽ ശേഖരിക്കുന്ന ഈ ദശാംശത്തിനും സ്തോത്രകാശികമായി സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമാക്കി അവിടെ നിന്ന് നടക്കും, ആശ്വാസമാക്കി കർത്താവ് തീർക്കും, കൃപയിൽ കർത്താവ് പൊതിയും. നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് നയിക്കുകയും നടത്തുകയും പരിപാലിക്കുകയും ചെയ്യും, ആശീർവദിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരും ആമേൻ പറഞ്ഞേ.